syllogism, right? Puttile heading edikkollu s y l l o g y g a s m. ജി വൈ എസ് എന്നും ജി ഐ എസ് എന്നും പറയാം. ഓക്കെ, ശ്രദ്ധിക്കാം. നമുക്ക് ഈ ടോപ്പിക്കിനകത്ത് പ്രധാനമായിട്ട് നാല് പ്രധാനപ്പെട്ട സെന്റൻസുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് ടൈപ്സ് ഓഫ് സെന്റൻസ് എന്ന് പറയുന്നത് യൂണിവേഴ്സലി പോസിറ്റീവ്. യൂണിവേഴ്സൽ പോസിറ്റീവ്, അതാണ് ഫസ്റ്റ് സെന്റൻസ് പറയുന്നത്. ഇതിന്റെ യൂണിവേഴ്സൽ പോസിറ്റീവ് സെന്റൻസിന്റെ നേച്ചർ എന്ന് പറയുന്നത് ഓൾ എസ് ആർ ബി, ഓൾ എസ് ആർ ബി. ഇതാണ് യൂണിവേഴ്സൽ പോസിറ്റീവ് സെന്റൻസിന്റെ പ്രത്യേകത. ഒരു ഫിഗർ നൊട്ടേഷൻ പറയുകയാണെങ്കിൽ ഇതാണ്ട് ഇങ്ങനെയാണ്, ഓൾ എസ് ആർ ബി, എല്ലാ എകളും ബികളാണെന്നാണ് അതിന്റെ അർത്ഥം, ഓൾ എസ് ആർ ബി എന്നാണ്. അപ്പൊ ഇതാണ് യൂണിവേഴ്സൽ പോസിറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം സെന്റൻസ് നാലെണ്ണം ഒന്ന് പരിചയപ്പെടാം. അതിനുശേഷം നമുക്ക് അടുത്ത ഘട്ടം നമുക്ക് കൺവേർഷൻ ആണ്. ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഓക്കെ, ഓക്കെ, രണ്ടാമത്തെ സെന്റൻസ് എന്ന് പറയുന്നത് പർട്ടിക്കുലർ പോസിറ്റീവ് ആണ്. പർട്ടിക്കുലർ പോസിറ്റീവ്, അടുത്തത് പർട്ടിക്കുലർ പോസിറ്റീവ്. പർട്ടിക്കുലർ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ സം ചേർത്ത് പറയുന്നതിനെയാണ് നമ്മൾ പർട്ടിക്കുലർ പോസിറ്റീവ്. സം എസ് ആർ ബി, സം എസ് ആർ ബി, കുറച്ച് എകൾ ബികളാണെന്നാണ്. ഒരു ഫിഗർ നൊട്ടേഷൻ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇതാണ് എ, ഇത് ബി ആണ്. സം എസ് ആർ ബി എന്ന് എഴുതുന്നത് എങ്ങനെയാണ്? സം എസ് ആർ ബി, സം എസ് ആർ ബി. ഓക്കെ, ഇനി മൂന്നാമത്തെ സെന്റൻസ് പറഞ്ഞാൽ യൂണിവേഴ്സൽ നെഗറ്റീവ് സെന്റൻസ് ആണ്. യൂണിവേഴ്സൽ നെഗറ്റീവ് സെന്റൻസ് ആണ്. ഓക്കെ, ആ സെന്റൻസ് എങ്ങനെയാണ് എഴുതുന്നത് നോക്കുക. യൂണിവേഴ്സൽ നെഗറ്റീവ്, ശ്രദ്ധിക്കുക. യൂണിവേഴ്സൽ നെഗറ്റീവ് സെന്റൻസിന്റെ പ്രത്യേകത ഇതെങ്ങനെയാണ്? രണ്ട് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ഫിഗർ ആണ്. നോ എസ് ആർ ബി, നോ എസ് ആർ ബി, നോ എസ് ആർ ബി. ഇതാണ് യൂണിവേഴ്സൽ നെഗറ്റീവ് സെന്റൻസിന്റെ പ്രത്യേകത. യൂണിവേഴ്സൽ നെഗറ്റീവ് സെന്റൻസിന്റെ പ്രത്യേകത. ഇനി ലാസ്റ്റ് ഒരു സെന്റൻസ് കൂടിയുണ്ട്, പർട്ടിക്കുലർ പോസിറ്റീവ്. പർട്ടിക്കുലർ പോസിറ്റീവ്, സോറി, പർട്ടിക്കുലർ നെഗറ്റീവ്. പർട്ടിക്കുലർ നെഗറ്റീവ്, പർട്ടിക്കുലർ നെഗറ്റീവ് സെന്റൻസിന്റെ പ്രത്യേകത ഇതാണ് ഇങ്ങനെയാണ്, ഇത് എ ആണ്, ഇത് ബി ആണ്. സം എസ് ആർ നോട്ട് ബി ആണ്. സം എസ് ആർ നോട്ട് ബി, സം എസ് ആർ നോട്ട് ബി, ഇതാണ് പർട്ടിക്കുലർ നെഗറ്റീവ് സെന്റൻസിന്റെ നേച്ചർ. അപ്പൊ ഇതാണ് ഫോർ ടൈപ്സ് ഓഫ് സെന്റൻസ് എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ പോസിറ്റീവ്, പർട്ടിക്കുലർ പോസിറ്റീവ്, യൂണിവേഴ്സൽ നെഗറ്റീവ്, പർട്ടിക്കുലർ നെഗറ്റീവ്. ഇതാണ് ഫോർ ടൈപ്സ് ഓഫ് സെന്റൻസസ്. ഇനി അടുത്ത ഹെഡിംഗ് എന്ന് പറയുന്നത് കൺവേർഷൻ. എങ്ങനെയൊക്കെയാണ് സെന്റൻസുകളെ കൺവേർട്ട് ചെയ്യാനാകുക എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. കൺവേർഷൻ, കൺവേർഷൻ. യൂണിവേഴ്സൽ പോസിറ്റീവ് സെന്റൻസിനെ നമുക്ക് രണ്ട് രീതിയിൽ കൺവേർട്ട് ചെയ്യാം. ഒന്ന്, ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ ഓൾ എസ് ആർ ബി ആണ്. ഓൾ എസ് ആർ ബി ആണെങ്കിൽ രണ്ട് രീതി നമുക്ക് പറയാം. അപ്പോ ഒന്ന്, ഇതാണിങ്ങനെ നോക്കൂ, ഓൾ എസ് ആർ ബി. അങ്ങനെയാണെങ്കിൽ സം എസ് ആർ ബി നമുക്ക് പറയാൻ പറ്റും. തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് സം ബീസ് ആർ എ എന്നും പറയാം. അപ്പോ ഒരു യൂണിവേഴ്സൽ പോസിറ്റീവ് സെന്റൻസിനെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും സെയിമായി നിർത്തിക്കൊണ്ട് സം ചേർത്ത് പറയാം, എന്നാൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റ് ഇന്റർചേഞ്ച് ചെയ്തുകൊണ്ടും സം ചേർത്ത് പറയാം. അപ്പോ യൂണിവേഴ്സൽ പോസിറ്റീവ് സെന്റൻസിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നുള്ളതിന്റെ ആദ്യത്തെ റൂള്, യൂണിവേഴ്സൽ പോസിറ്റീവ് ഈസ് ഈക്വൽ ടു പർട്ടിക്കുലർ പോസിറ്റീവ്.
അത് രണ്ട് രീതിയിൽ എഴുതാം. സെയിം സബ്ജക്റ്റും പ്രെഡിക്കേറ്റുമായിട്ട് എഴുതാം, അതിനെ ഇംപ്ലിക്കേറ്റീവ് സെന്റൻസ് എന്നാണ് പറയുക. എന്നാൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഇന്റർചേഞ്ച് ചെയ്തും പറയാം, അങ്ങനെ പറയുകയാണെങ്കിലും സം ചേർത്ത് പറയാം. അപ്പോ കൺവേർട്ട് ചെയ്യാൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, യൂണിവേഴ്സൽ പോസിറ്റീവ് ഈസ് ഈക്വൽ ടു പർട്ടിക്കുലർ പോസിറ്റീവ്. സം ചേർത്ത് സെയിം ആയിട്ടും പറയാം, തിരിച്ചും പറയാം, അതാണ് ഒന്നാമത്തെ കൺവേർഷൻ. അപ്പോ കൺവേർഷന്റെ ഒന്നാമത്തെ റൂൾ അതാണ്. ഇനി കൺവേർഷൻ റൂൾ നമ്പർ ടു, കൺവേർഷന്റെ ഒരു റൂൾ കഴിഞ്ഞു, കൺവേർഷൻ റൂൾ നമ്പർ ടു. അതായത് പർട്ടിക്കുലർ പോസിറ്റീവ് ഈസ് ഈക്വൽ ടു പർട്ടിക്കുലർ പോസിറ്റീവ് ഓൺലി. പർട്ടിക്കുലർ പോസിറ്റീവിനെ പർട്ടിക്കുലർ പോസിറ്റീവ് ആയിട്ട് മാത്രമേ കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇങ്ങോട്ട് നോക്കൂ, ഇത് എ ആണ്, ബി, ഇത് ബി ആണ്. സം എസ് ആർ ബി ആണെങ്കിൽ സം ബിസ് ആർ എ എന്ന് പറയാം. ചിത്രം നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും, സം എസ് ആർ ബി, ചില എകൾ ബി ആണെങ്കിൽ ചില ബികൾ എയുമാണ്. അവരൊറ്റ കൺവേർഷൻ മാത്രമേ ഉള്ളൂ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സബ്ജക്റ്റും പ്രെഡിക്കേറ്റും മാറ്റി മാറ്റി പറയാൻ പറ്റും. അവർ എന്റെ കൂടെ എഴുതി കൂടെ പോണം. നമ്മൾ ആദ്യത്തെ കൺവേർഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ പോസിറ്റീവ് ഈസ് ഈക്വൽ ടു പർട്ടിക്കുലർ പോസിറ്റീവ്, രണ്ട് രീതി പറയാം. സബ്ജക്റ്റും പ്രെഡിക്കേറ്റും സെയിം ആയി നിർത്തിക്കൊണ്ട് തന്നെ പറയാം, തിരിച്ച് സബ്ജക്റ്റും പ്രെഡിക്കേറ്റ് ഇന്റർചേഞ്ച് ചെയ്തും സം ചേർത്ത് പറയാം. ഇപ്പൊ പറഞ്ഞ സെന്റൻസ് പർട്ടിക്കുലർ പോസിറ്റീവ് ഈസ് ഈക്വൽ ടു പർട്ടിക്കുലർ പോസിറ്റീവ് ഓൺലി. സം എസ് ആർ ബി ആണ്, സം ബിസ് ആർ എ ആണ്. സം എസ് ആർ ബി, സം ബിസ് ആർ എ, അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. സം എസ് ആർ ബിയും സം ബിസ് ആർ എയും. ഓക്കെ, പർട്ടിക്കുലർ പോസിറ്റീവ് ഈസ് ഈക്വൽ പർട്ടിക്കുലർ പോസിറ്റീവ് ഓൺലി. ഇനി മൂന്നാമത്തെ കൺവേർഷൻ, മൂന്നാമത്തെ കൺവേർഷൻ നോക്കാം. ഇത് എ, ഇത് ബി. നോ എസ് ആർ ബി, അങ്ങനെയാണെങ്കിൽ നോ ബിസ് ആർ എ. ഒരു യൂണിവേഴ്സൽ നെഗറ്റീവ് സെന്റൻസിനെ യൂണിവേഴ്സൽ നെഗറ്റീവ് സെന്റൻസ് തന്നെ പറയാം. ഒരു പൂക്കളും മനോഹരമല്ല, ഒരു മനോഹരവും പൂക്കളും അല്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോ യൂണിവേഴ്സൽ നെഗറ്റീവിനെ തിരിച്ച് യൂണിവേഴ്സൽ നെഗറ്റീവ് ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള രണ്ട് റിങ് കാണുമ്പോൾ തന്നെ അറിയാം, നോ എസ് ആർ ബി, നോ ബിസ് ആർ എ. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ കൺവേർഷൻ. യൂണിവേഴ്സൽ നെഗറ്റീവ് ഈസ് ഈക്വൽ ടു യൂണിവേഴ്സൽ നെഗറ്റീവ്. ഇനി ഒരു കൺവേർഷൻ കൂടിയുണ്ട്, ഒരു കൺവേർഷൻ കൂടിയുള്ളെന്ന് പറഞ്ഞാൽ ഇത് എ, ഇത് ബി. പർട്ടിക്കുലർ നെഗറ്റീവ് അതിന് നോ കൺവേർഷൻ ആണ്. അതായത് സം എസ് ആർ നോട്ട് ബി, സം എസ് ആർ നോട്ട് ബി എന്ന് പറഞ്ഞാൽ കുറച്ച് എകൾ ബികൾ അല്ലെങ്കിൽ ചിലപ്പോൾ മൊത്തം എകൾ ബികൾ അല്ലാതാവും, ചിലപ്പോൾ കുറച്ച് ബികളെ അല്ലാതാകും. അപ്പൊ അതിനൊരു വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ്. കുറച്ച് പൂക്കൾ വെള്ളയല്ല, ചിലപ്പോൾ എല്ലാ പൂക്കളും വെള്ളയല്ലെന്നാവാം, ചിലപ്പോൾ കുറച്ച് പൂക്കൾ വെള്ളയല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാകാം. അതുകൊണ്ടാണ് പർട്ടിക്കുലർ നെഗറ്റീവിന് നോ കൺവേർഷൻ എന്ന് കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് നാല് ടൈപ്പ് ഓഫ് കൺവേർഷൻ എന്ന് പറയുന്നത്. വ്യക്തമായും ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ധാരാളം യൂട്യൂബുകളിൽ സിലോജിസം ക്ലാസ്സുകളുണ്ട്, പക്ഷെ പലരും ചിത്രങ്ങളാണ് വരയ്ക്കുന്നത്. നമുക്ക് റൂൾ ഉപയോഗിച്ച് പറയുമ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കും. കുട്ടികളെ, ഞാൻ നിങ്ങളിൽ ഒരാൾ പറഞ്ഞതിന് ശേഷം ബാക്കി ഞാൻ വീണ്ടും എൻ്റെ ഒന്നുകൂടി ഞാൻ ഐഡിയ ഷെയർ ചെയ്യുന്നതായിരിക്കും. ആരാണ് എന്നെ ഒന്ന് സഹായിക്കുക? എന്നെ ഒന്ന് സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് പറയുകയായിരുന്നെങ്കിൽ നമുക്ക്, അതിനുശേഷം ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നേനെ. ഓക്കെ, ആരാണ്? വാഹിദ, റെഡിയാണോ? ഞാൻ സഹായിക്കാം. ഷീജ, രശ്മി എസ്. സർ, ഞാനൊരു യാത്രയിലായിരുന്നേ, ഞാൻ ഇപ്പം വീട്ടിൽ എത്തിയതേ ഉള്ളൂ. ഞാന് പിന്നെ ആരാണ്? അതിൽ, അതിൽ കൃഷ്ണ. ഹലോ സർ, എന്നെ ഒന്ന് സഹായിക്കാമോ? നമ്മൾ എന്ത് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞതെന്നുള്ളതൊന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ?
ട്രൈ ചെയ്യാം. ശരി ശരി, അത് മതി, ഇതൊക്കെ നമുക്കൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗമല്ലേ, അല്ലാതെ ഇതിനകത്ത്. അപ്പൊ ഒരു ഫോർ ടൈപ്സ് ഓഫ് സെന്റൻസ് ഏതൊക്കെയായിരുന്നു? യൂണിവേഴ്സൽ പോസിറ്റീവ്, യൂണിവേഴ്സൽ പോസിറ്റീവ്, പാർട്ടിക്കുലർ പോസിറ്റീവ്, യൂണിവേഴ്സൽ നെഗറ്റീവ്, പാർട്ടിക്കുലർ നെഗറ്റീവ്. അബ്സല്യൂട്ട്ലി കറക്റ്റ്. ഇനി യൂണിവേഴ്സൽ പോസിറ്റീവിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യാം? യൂണിവേഴ്സൽ പോസിറ്റീവ് കൺവേർട്ട് ആകുന്നത് രണ്ട് ടൈപ്പാ. അതെ, ഓൾ എസ് ആർ ബി. അതെ, അതിൽ സം എസ് ആർ ബി വരുന്നുണ്ട്, പിന്നെ സം ബി എസ് ആർ ബി. അടിപൊളി, അതെ. ഇനി പർട്ടിക്കുലർ പോസിറ്റീവിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? യൂണിവേഴ്സൽ പോസിറ്റീവ് ടു പർട്ടിക്കുലർ പോസിറ്റീവ് അതിൽ നടക്കുന്ന. അതെ, രണ്ടാമത്തെ പർട്ടിക്കുലർ പോസിറ്റീവിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? അത് പർട്ടിക്കുലർ പോസിറ്റീവ് ആയിട്ടേ പറ്റത്തുള്ളൂ, പറ്റത്തുള്ളൂ. ഉള്ളി നേരത്തെ അറിയാൻ തോന്നല്ലോ അതിൽ. ഇല്ല, ഞാൻ ഇപ്പോ സാറ് പഠിപ്പിച്ചോന്ന് ശ്രദ്ധിച്ചിരുന്നതാണ്. ഒരുപാട് എറർ നമുക്ക് ഫീൽ ചെയ്യാം, പക്ഷെ അത് അതിനകത്താണ് അവർ റൂളൂടെ അങ്ങ് പറഞ്ഞു വെച്ചിരിക്കുകയാണെന്നുള്ളതേ ഉള്ളൂ. കുറച്ച് റൂളിലൂടെ സപ്പോർട്ട് ചെയ്ത് ചിത്രവും കൂടെ രണ്ടും കൂടെ ഒരുമിച്ച് ഒന്ന് പാരലായിട്ട് വരികയാണെങ്കിൽ പിന്നെ എന്ത് ചോദ്യം നമുക്ക് കിട്ടും? ഓക്കെ, ഇത് കമ്പൽസറി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത ഒരു ഹെഡിങ് എന്ന് പറയുന്നത് കൺക്ലൂഷൻ ആണ്. കൺക്ലൂഷൻ, ഒരു ആറ് കൺക്ലൂഷൻസ് ആണ് ഉള്ളത്. അതിൽ ആറെണ്ണവും നമ്മൾ വ്യക്തമായിട്ട് ഏതെങ്കിലും റൂൾ അനുസരിച്ച് നമ്മളൊന്ന് ഓർത്തിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ചിത്രം വരച്ച് ഉത്തരം എഴുതാം. ഇൻ കേസ് നമ്മൾ മറന്നു പോയാൽ നമുക്ക് ഒരു കുഴപ്പമില്ല. ഈ ആറ് റൂളും മറന്നു പോയാലും നന്നായിട്ട് ചിത്രം വരയ്ക്കാമെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല. രണ്ടും കൂടെ ഒരേ സപ്പോർട്ടീവ് ആയിട്ട് ഒന്ന് പോവുക, നമുക്ക് പറ്റും, നോക്കാം, നമുക്ക് റെഡിയാവും. അപ്പൊ ഒന്നാമത്തെ കൺക്ലൂഷൻസ്, യു എൻ സി എൽ യു എസ് ഐ ഒ എൻ എസ്, കൺക്ലൂഷൻസ്. ഒന്ന്, യൂണിവേഴ്സൽ പോസിറ്റീവ് എ പ്ലസ് യൂണിവേഴ്സൽ പോസിറ്റീവ് ഇസിക്കലി യൂണിവേഴ്സൽ പോസിറ്റീവ്. രണ്ട് സെന്റൻസുകൾ എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യുന്നതെന്നാണ് നോക്കുക. അപ്പൊ യൂണിവേഴ്സൽ പോസിറ്റീവ് പ്ലസ് യൂണിവേഴ്സൽ പോസിറ്റീവ് ഇസ് ഇക്വൽ ടു യൂണിവേഴ്സൽ പോസിറ്റീവ്. അപ്പൊ ശ്രദ്ധിക്കുക എങ്ങനെയാണ്, ഇതെങ്ങോട്ട് നോക്കൂ. ഓൾ എസ് ആർ ബി, ഓൾ ബീസ് ആർ സി. അങ്ങനെയാണെങ്കിൽ ഓൾ എസ് ആർ സി ആയിരിക്കും. ഇതാണ് യൂണിവേഴ്സൽ പോസിറ്റീവ് പ്ലസ് യൂണിവേഴ്സൽ പോസിറ്റീവ് ഇസ്വൽ യൂണിവേഴ്സൽ പോസിറ്റീവ്. എല്ലാ പൂക്കളും വെള്ളയാണ്, എല്ലാ വെള്ളയും മനോഹരമാണെങ്കിൽ എല്ലാ പൂക്കളും മനോഹരമായിരിക്കും, അതാണ് നിയമം. ഇതെവിടെ നോക്കൂ, ഇവിടെയാണ്. ഇതാണ് എ, ഓൾ എസ് ആർ ബി, ഓൾ ബീസ് ആർ സി. അങ്ങനെയാണല്ലോ, ഓൾ എസ് ആർ സി ആയിരിക്കും. അപ്പൊ ക്ലാരിറ്റിക്ക് ഈ ചിത്രം കൂടി വരയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഒന്നാമത്തെ കൺക്ലൂഷൻ നമ്മൾ കഴിഞ്ഞു, ഓൾ എസ് ആർ ബി, ഓൾ ബീസ് ആർ സി. പിന്നെ ഒരു കാര്യം, ഈ ഓർഡർ ആയിരിക്കും കേട്ടോ, എ കഴിഞ്ഞ് ബി, ആ ഒരു പ്രെഡിക്കേറ്റ് തന്നെ ആയിരിക്കണം അടുത്ത സെന്റൻസിൽ വരും. നമുക്ക് അതല്ലെങ്കിൽ മാറ്റാനൊക്കെ ഉള്ള നല്ല കുറുക്കുവഴികളൊക്കെ ഉണ്ട്. ഒരു രസകരമായിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, പലരും ഇത് ഗുഡ് ബൈ പറയുന്നതാണ്. അപ്പോ ഓൾ എസ് ആർ ബി ആണ്, ഓൾ ബീസ് ആർ സി ആണെങ്കിൽ ഓൾ എസ് ആർ സി ആയിരിക്കും. എല്ലാ പൂക്കളും വെള്ള, എല്ലാ വെള്ളയും മനോഹരം എങ്കിൽ എല്ലാ പൂക്കളും മനോഹരമായിരിക്കും. അതാണ് യൂണിവേഴ്സൽ പോസിറ്റീവ് പ്ലസ് യൂണിവേഴ്സൽ പോസിറ്റീവ് യൂണിവേഴ്സൽ പോസിറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ കൺക്ലൂഷൻ എഴുതുക. ഇനി ഒരു അഞ്ചെണ്ണം കൂടിയുണ്ട്. ഓക്കെ, ഓൾ എസ് ആർ ബി, ഓൾ ബി എസ് ആർ സി, ഓൾ എസ് ആർ സി ആണ് കൺക്ലൂഷൻ നമ്പർ വൺ. ഇനി കൺക്ലൂഷൻസ് നമ്പർ ടു. കൺക്ലൂഷൻ നമ്പർ ടു, യൂണിവേഴ്സൽ പോസിറ്റീവ് എ പ്ലസ് യൂണിവേഴ്സൽ നെഗറ്റീവ് ഇസ് ഇക്വൽ ടു യൂണിവേഴ്സൽ നെഗറ്റീവ്. യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ്, അതായത് ഓൾ എസ് ആർ ബി ആണ്, ഓൾ നോ ബീസ് ആർ സി. നോ ബീസ് ആർ സി ആണെങ്കിൽ നോ എസ് ആർ സി ആയിരിക്കും. അപ്പോ ഓൾ എസ് ആർ ബി, നോ ബീസ് ആർ സി ആണെങ്കിൽ നോ എസ് ആർ സിയും ആയിരിക്കും. നിങ്ങൾക്ക് ചിത്രം വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാം. ഇങ്ങോട്ട് നോക്കൂ, ഇത് എ, ഇത് ബി, ഓൾ എസ് ആർ ബി ആണ്. സി ഒരു ഡിസ്ജോയിന്റ് ഐറ്റം ആണെന്ന് വെച്ചോളൂ. നോക്കുക, ഓൾ എസ് ആർ ബി ആണ്, നോ ബി എസ് ആർ സി ആണെങ്കിൽ നോ എസ് ആർ സിയും ആയിരിക്കും.
എല്ലാ പൂക്കളും മനോഹരമാണ്. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളൊരു വലിയൊരു പാത്രം നല്ല നല്ല പ്രഥമൻ എടുത്തു വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒരു 4-5 സ്പൂൺ കാഞ്ഞിരക്കുരു കലക്കിയ ഒരു പാനീയം അതിനകത്ത് ഒഴിച്ചു കൊടുത്താൽ, ഇനി അതിനെ പായസം എന്നാണോ അറിയപ്പെടുക അതോ കാഞ്ഞിരക്കുരു ലായനി എന്നാണോ അറിയപ്പെടുക അത് മാത്രം ആലോചിച്ചാൽ മതി. ഒന്നുകൂടെ പറയാം, ഒരു വലിയൊരു പാത്രം നിറയെ അണ്ടാവിനത്തേറെ പായസം, നല്ല കട്ടി നല്ല കുറുകെ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നല്ലൊരു 4-5 ഗ്ലാസ് കാഞ്ഞിരക്കുരു കലക്കിയ വെള്ളം അതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ, ഇനി അതിനെ അറിയപ്പെടുന്നത് പായസം എന്നാണോ അതോ കാഞ്ഞിരക്കുരു കലക്കിയ വെള്ളം എന്നാണോ അറിയപ്പെടുക എന്ന് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. ആരുമില്ല, എല്ലാവരും അതിന്റെ ഒരു നല്ല പായസത്തിനകത്ത് കാഞ്ഞിരക്കുരു. രശ്മി, നമ്മളൊന്ന് കോപ്പറേറ്റ് ചെയ്യും, നല്ല ഒരു രസകരമായ ഒരു ടോപ്പിക് അല്ലേ. രശ്മി എസ് എന്ത് പറയുന്നു, അതിന് പായസം ആണോ കാഞ്ഞിരക്കുരു ആണോ? അതാണ് കാഞ്ഞിരക്കുരു എന്നേ അറിയപ്പെടുത്തുള്ളൂ, കാരണം ഇനി പായസം അല്ലത്, ഇനി അത് പായസം എന്ന് പറഞ്ഞാലും ആരും അംഗീകരിക്കത്തുമില്ല, അത് കാഞ്ഞിരക്കുരുവാ. അപ്പൊ യൂണിവേഴ്സൽ പോസിറ്റീവായ പായസത്തിലേക്ക് യൂണിവേഴ്സൽ നെഗറ്റീവായ കാഞ്ഞിരക്കുരു ഒഴിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ യൂണിവേഴ്സൽ നെഗറ്റീവേ അറിയപ്പെടൂ. ഒരു വീട്ടിൽ എല്ലാവരും പ്രൊഫസേഴ്സ് ആണ്, എളയമോ പോക്കറ്റ് അടിക്കാരനാണ്, നാട്ടുകാർ പറയുന്നത് ആ വീട്ടുകാർ മൊത്തം പോക്കറ്റ് അടിക്കാരെന്നേ പറയത്തുള്ളൂ. എല്ലാരും പ്രൊഫസേഴ്സ് ആണ്, എളയമോ മാത്രമേ ഉള്ളൂ പോക്കറ്റ് അടി വെള്ളമടി. അപ്പൊ ഒറ്റ കാര്യം മാത്രമേ പറയത്തുള്ളൂ, മൂന്ന് നടക്കുന്ന പ്രൊഫസർ ചിലപ്പോ ഒന്ന് തലചുറ്റി വീണാലും പറയും പുല്ലിൽ അങ്ങേരുന്നുകൊണ്ട് കള്ളും കുടിച്ച് റോഡി കിടക്കുന്നതേ പറയത്തുള്ളൂ. പിന്നെ അപ്പോ എന്താണ് അതിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത്, യൂണിവേഴ്സൽ പോസിറ്റീവ് ആണ്, പക്ഷെ ഒരു യൂണിവേഴ്സൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ പിന്നെ എഫക്റ്റ് യൂണിവേഴ്സൽ നെഗറ്റീവ് തന്നെയായിരിക്കും. ഓക്കെ, അങ്ങനല്ലേ കുട്ടികളെ, ഏതെങ്കിലും ഒന്ന് റെസ്പോൺസ് ചെയ്യൂ. അതാണ് അതാണ്. ഓക്കെ, അപ്പൊ രണ്ട് കൺക്ലൂഷൻ കഴിഞ്ഞു. അപ്പൊ രശ്മി, രണ്ട് കൺക്ലൂഷൻ ഒന്ന് ഓർഡർ പറയാമോ, യൂണിവേഴ്സൽ പോസിറ്റീവ് പ്ലസ് യൂണിവേഴ്സൽ പോസിറ്റീവ് എന്താണ്? പോസിറ്റീവ്. യൂണിവേഴ്സൽ പോസിറ്റീവ് പ്ലസ് യൂണിവേഴ്സൽ നെഗറ്റീവ് എന്താണ്? യൂണിവേഴ്സൽ നെഗറ്റീവ്. യെസ്, അത്രയേ ഉള്ളൂ. റൈറ്റ് റൈറ്റ് റൈറ്റ്. അപ്പോ നമ്മള് രണ്ട് കൺക്ലൂഷൻസ്, യൂണിവേഴ്സൽ പോസിറ്റീവ് ആണ് മെയിൻ സെന്റൻസ് വെച്ചുകൊണ്ട് രണ്ട് കൺക്ലൂഷൻസ് നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്ത രണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇനി രണ്ടെണ്ണം നമുക്ക് പർട്ടിക്കുലർ പോസിറ്റീവ് മെയിൻ സെന്റൻസ് ആയിട്ട് വരുന്നതാണ്. പർട്ടിക്കുലർ പോസിറ്റീവ് പ്ലസ് യൂണിവേഴ്സൽ പോസിറ്റീവ് ഈക്വൽ ടു എന്തായിരിക്കും എന്ന് പറയാമോ? പർട്ടിക്കുലർ പോസിറ്റീവ് പ്ലസ് യൂണിവേഴ്സൽ പോസിറ്റീവ് എന്തായിരിക്കും എന്ന് പറയാമോ? അതെ, നിങ്ങളൊന്ന് പറയായിരുന്നെങ്കിൽ എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു. എങ്ങനെ, നിങ്ങൾ നേരത്തെ ഇത് പഠിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒന്ന് പറയൂ സുജ. ഇല്ല സർ, ഇപ്പൊ സാറ് പറഞ്ഞത് കേട്ട് പഠിച്ചതാണ്. ശരി ശരി, താങ്ക് യു താങ്ക് യു. അല്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഐഡിയ നമുക്ക് ഇതുണ്ടായി പിന്നെ എന്തും കിട്ടും കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ടെൻഷൻ അടിച്ച് ഇത്രയും നേരം, ഞാൻ ഇത്രയും നാളും എന്റെ ഏറ്റവും ഫേവറേറ്റ് ടോപ്പിക്കാണ്, പക്ഷെ പഠിപ്പിക്കാതെ പഠിപ്പിക്കാതെ വെച്ചിരുന്നത്. ക്ലാസ് റൂം ആണ് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ലാസ്റ്റ് ഡേ ഇരുന്ന് പഠിപ്പിച്ചിട്ട് ഇറങ്ങി ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കും, അതുകൊണ്ട് പിന്നെ പ്രശ്നം വരത്തില്ല. കാരണം നമ്മൾ ഇറങ്ങി ഓടിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചവർ വിളിക്കത്തില്ലല്ലോ ലാസ്റ്റ് ഡേ. പക്ഷെ ഇതിപ്പോ പറ്റത്തില്ല, ഇറങ്ങി ഓടിയാൽ എന്റെ വീട്ടിൽ പറ്റാൻ വരെ എത്തുള്ളൂ. അപ്പൊ ഇവിടെ ഇത്തിരി സ്ട്രെയിൻ എടുക്കുന്നുണ്ട്, എന്തായാലും നിങ്ങൾ റെസ്പോൺസ് ചെയ്യുന്നത് സന്തോഷമാണ്. ശരിയാണ്, ഇതായിട്ട് നോക്കൂ. സം എസ് ആർ ബി, അതുപോലെ തന്നെ ഓൾ ബീസ് ആർ സി, അങ്ങനെ വരികയാണെങ്കിൽ എന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് സം എസ് ആർ സി എന്ന് തന്നെ. നോക്ക, ചിത്രം നോക്കുക. സം എസ് ആർ ബി, നമ്മള് ഒരു സെമി റിംഗ് ആണ് ഞാൻ വരച്ചിരിക്കുന്നത്, സം എസ് ആർ ബി ആണ്. ഇനി ഓൾ ബീസ് ആർ സി, ഇതാണ് ഓൾ ബീസ് ആർ സി നമ്മൾ വരച്ചിരിക്കുന്നു, ഓൾ ബീസ് ആർ സി വരച്ചിരിക്കുന്നു. അപ്പോൾ ഓൾ ബീസ് ആർ സി എന്ന് പറയുമ്പോൾ അത് ഏക്കത് സം ടു സി ആയിരിക്കും വരുന്നത്. അപ്പൊ സം എസ് ആർ സി തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ പർട്ടിക്കുലർ പോസിറ്റീവ് പ്ലസ് യൂണിവേഴ്സൽ പോസിറ്റീവ് ഈക്വൽ ടു പർട്ടിക്കുലർ പോസിറ്റീവ്. അപ്പോ അതിന്റെ കൺക്ലൂഷൻസ്, മൂന്നാമത്തെ കൺക്ലൂഷൻസ്, ദ പി പി പ്ലസ് യു പി സമ പി പി. ഓക്കെ റൈറ്റ്. കുട്ടികൾക്ക് ഏതെങ്കിലും കൊച്ചു കുട്ടികൾ വീട്ടിലുള്ളവർക്ക് നമുക്ക് പി പി വാങ്ങിച്ചു കൊടുക്കുന്നതരം, മക്കളെ സിലോജിസമാണ്, അതിനകത്ത് നിറയെ പി പി ഉണ്ടെന്ന് പറഞ്ഞ് ഈ ഒരു ടോപ്പിക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കി. ഒരു രസകരമായിട്ടുള്ളതാണ്, ഏത് ഹൈ ലെവൽ എക്സാമിനും എല്ലാവരും എന്താ പറയാ മനം മടുത്തുന്ന് മറ്റുള്ളവർ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച ഒരു സാധനമാണ് സിലോജിസം.
പല്ലു വേദനാത്തൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു യാതൊരു വിഷയങ്ങളും ഇല്ലാത്തൊരു സാധനം ഒപ്പം രസകരമാണ്. നമുക്കൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഉള്ള എല്ലാവർക്കും ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ മൂന്നാമത്തെ കൺക്ലൂഷൻ, കൺവേർഷൻ അല്ല, നമ്മൾ കൺവേർഷൻ നാല് സെന്റൻസുകൾക്ക് ഓരോ സെന്റൻസുകൾക്ക് വരുന്ന ജസ്റ്റ് ചേഞ്ചിനെയാണ് നമ്മൾ കൺവേർഷൻസ് എന്ന് പറയുന്നത്. അത് യൂണിവേഴ്സൽ പോസിറ്റീവ് സെന്റൻസ് രണ്ട് രീതി നമ്മൾ കൺവേർട്ട് ചെയ്തു, പർട്ടിക്കുലർ പോസിറ്റീവ് ആയിട്ട് സെയിം സബ്ജക്റ്റും പ്രെഡിക്കേറ്റുമായും തിരിച്ചും. സംശയത്തെ പറയാൻ പറ്റുള്ളൂ, ഓൾ തിരിച്ചു പറയാൻ പറ്റില്ല. നമുക്ക് ആ ചിത്രം വരയ്ക്കുമ്പോൾ അറിയാം, ഓൾ തിരിച്ചു പറയണമെങ്കിൽ ഒരു റിങ്ങിന് മേളിൽ വേറെ റിങ് വരയ്ക്കുമ്പോൾ ആദ്യത്തെ റിങ് രണ്ടാമത്തെ റിങ്ങിന് ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തൊന്നും വരത്തില്ല, അതെപ്പോഴും അകത്ത് തന്നെ വരുള്ളൂ. അതുകൊണ്ട് തിരിച്ച് ഓൾ ചേർത്ത് പറയാൻ പറ്റില്ല. എന്നാൽ സെമി ലോക്ക്ഡ് ആയിട്ടുള്ള രണ്ട് റിങ്ങുകൾ വരുവാണെങ്കിൽ സം ചേർത്ത് പറയാമെന്ന അർത്ഥം. സം എസ് ആർ ബി, സം ബി സാർ എ, കറക്റ്റ് ആണ്. പിന്നെ യൂണിവേഴ്സൽ നെഗറ്റീവ് കാര്യത്തിലാണെങ്കിൽ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, നോ എസ് ആർ ബി, നോ ബി സാർ എ. പർട്ടിക്കുലർ നെഗറ്റീവ് സെന്റൻസിന് ഒരു അർത്ഥ പൂർണ്ണത ഇല്ലാത്തതുകൊണ്ടാണ് നോ കൺക്ലൂഷൻ എന്ന് പറഞ്ഞ് പോകുന്നത്. ഇനി നമ്മൾ കൺവേർഷൻ എന്ന് പറയുന്നത് ഓരോ സെന്റൻസുകൾക്ക് എന്ത് മാറ്റം വരുത്താം എന്നുള്ളതിനെയാണ് കൺവേർഷൻ എന്ന് പറയുന്നതെങ്കിൽ, കൺക്ലൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും രണ്ടു പേര് ചേരുമ്പോഴാണ്, അവരടി ഉണ്ടാക്കിയോ. ഒരു ഒരുത്തനാണെങ്കിൽ അവന്റെ രൂപമാറ്റം വരുത്തിയാൽ കൺവേർഷനാണ്. എന്നാൽ കൺക്ലൂഷൻ പറഞ്ഞെങ്കിൽ രണ്ട് സെന്റൻസുകൾ സം ചെയ്യുമ്പോഴാണ്. യൂണിവേഴ്സൽ പോസിറ്റീവ് പ്ലസ് യൂണിവേഴ്സൽ പോസിറ്റീവ് ഇസിക്കൽ യൂണിവേഴ്സൽ പോസിറ്റീവ്. യൂണിവേഴ്സൽ പോസിറ്റീവ് പ്ലസ് യൂണിവേഴ്സൽ നെഗറ്റീവ് ഇസിക്കൽ യൂണിവേഴ്സൽ നെഗറ്റീവ്. ദെൻ പർട്ടിക്കുലർ പോസിറ്റീവ് പ്ലസ് യൂണിവേഴ്സൽ പോസിറ്റീവ് ഇസിക്കൽ പർട്ടിക്കുലർ പോസിറ്റീവ്. ഓ സം എസ് ആർ ബി, അതാണ് മെയിൻ സെന്റൻസ്. സം എസ് ആർ ബി, അതുപോലെ തന്നെ ഓൾ ബി സാർ സി. ഓൾ ബി സാർ സി എന്ന് പറയുമ്പോൾ നല്ല ഇങ്ങനെയാണ് നമുക്ക് വരയ്ക്കാൻ പറ്റുക. ഓക്കെ റൈറ്റ്, അതുകൊണ്ടാണ് പർട്ടിക്കുലർ പോസിറ്റീവ് ആയിട്ട് എടുത്തിരിക്കുന്നത്. യെസ്. ഫോർത്ത് കൺക്ലൂഷനിലേക്കാണ് പോണത്. ഇത് കൂടാതെ രണ്ടെണ്ണം കൂടി ഉള്ളു. പർട്ടിക്കുലർ പോസിറ്റീവ് പ്ലസ് യൂണിവേഴ്സൽ നെഗറ്റീവ് ഈസിക്കൽ ടു പർട്ടിക്കുലർ പോസിറ്റീവ് പ്ലസ് യൂണിവേഴ്സൽ നെഗറ്റീവ്. എനിക്ക് എന്റെ ഒരു വലിയ ആഗ്രഹം അത് നിങ്ങൾ റെസ്പോൺസ് ചെയ്തിരുന്നെങ്കിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പർട്ടിക്കുലർ പോസിറ്റീവ് പ്ലസ് യൂണിവേഴ്സൽ നെഗറ്റീവ് എന്താണെന്നാണ്. ചിത്രം വരച്ചു നോക്കൂ. സുജ മിക്കവാറും ഇന്ന് ഏതോ സിലോജിസത്തിന്റെ ബുക്ക് വായിച്ചിട്ടാണ് വന്നിട്ടുള്ളതെന്ന് എനിക്ക് ഉറപ്പ്. സന്തോഷം കണ്ടാ ചോദിക്കുന്നത്. ഞാൻ വേറെ ഒരു ടെക്സ്റ്റ് റെഫർ ചെയ്യുന്നില്ല, വെറുതെ ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്യുന്നു. ആണോ? അല്ല, കറക്റ്റ് ആണ് കേട്ടോ. പർട്ടിക്കുലർ നെഗറ്റീവ് ആണ്, പർട്ടിക്കുലർ നെഗറ്റീവ്. സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ അത് കളിതമാശയോട്ട് കളിയാക്കാനോ അല്ല, അങ്ങനെ ഒരിക്കലും പറയില്ല. പർട്ടിക്കുലർ നെഗറ്റീവ് ആണ്. കുട്ടികളെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂ. നമുക്ക് ആദ്യം അതിന്റെ സ്റ്റേറ്റ്മെന്റ് റിലേഷൻഷിപ്പിന് ശേഷം നമ്മൾ ചിത്രത്തിലേക്കാണ് പോണത്. പർട്ടിക്കുലർ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ സം എസ് ആർ ബി എന്നാണ്. യൂണിവേഴ്സൽ നെഗറ്റീവ് എന്ന് പറയാൻ നോ ബീസ് ആർ സി എന്നാണ്. നോ ബീസ് ആർ സി ആണ്, സം എസ് ആർ ബി ആണ്, നോ ബീസ് ആർ സി ആണ്. നമ്മൾ റിങ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്, നമുക്ക് ആദ്യം ഇതിന്റെ കൺക്ലൂഷൻ റിസൾട്ടന്റ് എന്ന് പറയുന്നത് സം എസ് ആർ നോട്ട് ബി ആണ്, നോട്ട് ബി ആണ്. അതിനൊരു പ്രത്യേക കാരണം നമ്മൾ പറയുന്നുണ്ട്. അതായത് സം എസ് ആർ നോട്ട് ബി എന്ന് പറയുന്നത് ആദ്യം ചിത്രം വരയ്ക്കാം. സം എസ് ആർ ബി, ഇതാണ്ട് ഇത് എ ആണ്, ഇത് ബി ആണ്. അപ്പൊ നമുക്ക് വായിക്കാൻ പറ്റും സം എസ് ആർ ബി ആണ്. അപ്പോ നോ ബി സാർ സി എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ വരാം, ഇവിടെ വരാം. നോ ബി സാർ സി എന്ന് പറയുമ്പോൾ ഇവിടെ വരാം. അപ്പൊ കറക്റ്റ് ആണ്. പക്ഷെ ആ പോസിബിലിറ്റി പോലെ, ഇത് കേസ് നമ്പർ വൺ പോസിബിലിറ്റി എന്നുള്ളത് പോലെ തന്നെ ഇതാണ്ട്, ഇതാണ് സം എസ് ആർ ബി ആണ്. അതുപോലെ നോ ബി സാർ സി എന്ന് പറയുമ്പോൾ ഇവിടെ വേണേലും വരാം. നോ ബി സാർ സി എന്ന് പറയുമ്പോൾ ഇവിടെ വേണേലും വരാം. അപ്പൊ സിക്ക് എയുമായി ബന്ധം ഉണ്ടോ ഇല്ലയോ എന്നിവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ സിക്ക് എയുമായി ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് നമുക്കിവിടെ പൂർണ്ണമായിട്ട് പറയാത്തത് കൊണ്ട്. എന്നാൽ ഈ ചിത്രത്തിനകത്ത് സിയും എയും തമ്മിൽ ഡിസ്ജോയിന്റ് ഫിഗേഴ്സ് ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും സം എസ് ആർ ബി കറക്റ്റ് ആണ്, നോ ബി സാർ സി ഇത് കറക്റ്റ് ആണ്. ഇത് നോക്കൂ കുട്ടികളെ, സം എസ് ആർ ബി കറക്റ്റ് ആണ്, നോ ബി സാർ സി ഇവിടെയും കറക്റ്റ് ആണ്. അപ്പോ ഇങ്ങനെ രണ്ട് ഫിഗേഴ്സ് നമുക്ക് വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ നോ എസ് ആർ സി ആണ്, ഇവിടെ പറയുകയാണെങ്കിൽ സം എസ് ആർ സി എന്നും പറയാൻ പറ്റും. ഇതിലേതാണ് ശരി എന്ന് ഒരിക്കലും നമുക്ക് നിഗമനത്തിലെത്താൻ പറ്റില്ല. അപ്പോ ഒരു ഫിഗറിൽ പറയുകയാണെങ്കിൽ നോ എസ് ആർ സിയും ഇവിടെ പറയുകയാണെങ്കിൽ സം എസ് ആർ സിയുമാണ്. അപ്പൊ അതിന് മലയാളത്തിൽ ഒന്ന് പറഞ്ഞു നോക്ക്, ഒരേയും സി അല്ല, ഇവിടെയാണ് കുറച്ചേ സി ആണ്. അപ്പൊ ഇത് രണ്ടിനോട് ചേർത്ത് നമുക്ക് എന്തെങ്കിലും ഒരു സെന്റൻസ് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയാൻ പറ്റും? കുറച്ച് എകൾ സികൾ അല്ല എന്നങ്ങ് പറയുന്നു. ആ കുറച്ച് എകൾ സികൾ അല്ല എന്ന് പറഞ്ഞ അർത്ഥം വേണമെങ്കിൽ ഒരേയും സി അല്ലാതെ ആകാം, കുറച്ച് എകൾ സി വേണമെങ്കിൽ ആകാം എന്നൊരു കൺക്ലൂഷൻസ് ആണ് അവിടെ ഉള്ളത്. അതുകൊണ്ടാണ്
ഇതിന്റെ ഒരു ക്ലബ് എന്ന് പറയുന്നത് പർട്ടിക്കുലർ നെഗറ്റീവ് ആണ് എന്നൊരു കൺക്ലൂഷനിൽ എത്തിച്ചേരാൻ നമ്മളെ നിർബന്ധിക്കുന്നത്. അപ്പൊ എന്തോ നമ്മൾ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ചിത്രം ഞാൻ പറഞ്ഞില്ലേ, ചിലടത്ത് ചിത്രം വരയ്ക്കുന്നത് ഭയങ്കര ഫെയിലുവർ ആയിരിക്കും. ഇത് നമുക്ക് ഒരിക്കലും ചിലപ്പോൾ നമുക്ക് ഈ ചിലപ്പോൾ പരീക്ഷ കളിക്കുന്നത് ഇതാണോ ഇതാണോ നമുക്ക് ചിത്രം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിനൊരു നിയമമായിട്ട് അങ്ങ് പഠിച്ചു വെച്ചിരിക്കുക, PP+UN=PN എന്ന് പറയും. അതിന്റെ കാരണം ഈ രണ്ട് ചിത്രങ്ങളും സാറ്റിസ് ചെയ്യുന്നുണ്ടാണ്. മാത്സിന് ഒരിക്കലും രണ്ട് ഉത്തരങ്ങൾ പറയാൻ പറ്റില്ല. ഇവിടെ പറയുകയാണെങ്കിൽ നോ SRC ആണ്, പക്ഷെ ഇവിടെ പറയുകയാണെങ്കിൽ സം SRC ആണ്. അപ്പൊ നോ SRC ആണോ ശരി, സം SRC ആണോ ശരി എന്ന് വെച്ചാൽ ഇത് രണ്ടിനൂടെ അവിടെയും തൊട്ടില്ല ഇവിടെയും തൊട്ടില്ല, കുറച്ച് എകൾ സികളല്ല. അപ്പോ അല്ലെങ്കിൽ ഒരേയും സി അല്ല, ഇവിടെ കുറച്ച് എകൾ സികളാണ്. അപ്പൊ ഇത് രണ്ടിനെയും കൂടെ നമ്മളൊന്ന് സന്തോഷിപ്പിക്കാനായി ഒരൊറ്റ അടിക്കം കണ്ട ഒരു പകുതി നോണ പറയുന്നു സം SR not C. സം SR not C എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? കുറച്ച് എകൾ സികളല്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? വേണമെങ്കിൽ എല്ലാ എകളും സികൾ അല്ലാതാവാം, കുറച്ച് ഏകൾ വേണമെങ്കിൽ സി ആകാം. അതുകൊണ്ടാണ് ഈ എന്താ പറയുക, നമ്മള് തമ്പാനുക്കാരൊക്കെ പറയുകയാണെങ്കിൽ ഒരു സിലോജിസത്തിനകത്ത് ചില ഉടായ്പ എന്ന് പറയുന്നത് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ നമ്മൾ ഇത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ചിത്രം വരയ്ക്കാതെ ഇത് വന്നാൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പർട്ടിക്കുലർ നെഗറ്റീവ് ആണെന്നൊരു നിഗമനത്തിലങ്ങ് എത്തുന്നു. അത്ര തന്നെ. കുട്ടികളെല്ലാരും നിശബ്ദരായി. എനിക്കറിയാം ഇത് ചില കേസുകൾ വരുമ്പോഴേക്ക് ഇങ്ങനെ. രശ്മി അത് ആവേശം കൂടി പോയാണ് അങ്ങനെ പറ്റിപ്പോയതാണ്, ഇപ്പൊ കറക്റ്റായി. അപ്പോ ഇതൊരു നിയമമായിട്ട് ഓർത്തി. അപ്പൊ നാലെണ്ണം കൂടെ രശ്മി ഒന്ന് ഒറ്റ ശ്വാസത്തിൽ ഒന്ന് പറയാമോ? യൂണിവേഴ്സൽ പോസിറ്റീവ് പ്ലസ് യൂണിവേഴ്സൽ പോസിറ്റീവ് എന്താണ്? രണ്ടാമത്തെ കൺക്ലൂഷൻ അതല്ല, യൂണിവേഴ്സൽ പോസിറ്റീവ് പ്ലസ് യൂണിവേഴ്സൽ നെഗറ്റീവ്. ഞാൻ എഴുതിയതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് സാർ. സെക്കൻഡ് വൺ അതെ അതെ, യൂണിവേഴ്സൽ പോസിറ്റീവ് പ്ലസ് യൂണിവേഴ്സൽ നെഗറ്റീവ് യൂണിവേഴ്സൽ നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആണ്. അടുത്തത് പർട്ടിക്കുലർ പോസിറ്റീവ് പ്ലസ് യൂണിവേഴ്സൽ പോസിറ്റീവ് പർട്ടിക്കുലർ പോസിറ്റീവ് ആയിരിക്കും. പർട്ടിക്കുലർ പോസിറ്റീവ് പ്ലസ് യൂണിവേഴ്സൽ നെഗറ്റീവ് പർട്ടിക്കുലർ നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആയിരിക്കും. കറക്റ്റ് കറക്റ്റ്. ഇനി രണ്ടെണ്ണം കൂടി ഉണ്ട്, രണ്ടെണ്ണം കൂടി. എന്തോ ഇത് നമുക്ക് സിലോജിസം ആണ്, ക്യാപ്ചർ ചെയ്യണം. ഓക്കെ ഇല്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അടുത്ത് നോക്കൂ, യൂണിവേഴ്സൽ നെഗറ്റീവ് പ്ലസ് പർട്ടിക്കുലർ പോസിറ്റീവ് എന്തായിരിക്കും എന്ന് പറയാമോ? അടുത്ത കൺക്ലൂഷൻ ആണ് യൂണിവേഴ്സൽ നെഗറ്റീവ് പ്ലസ് പർട്ടിക്കുലർ പോസിറ്റീവ് എന്തായിരിക്കും എന്ന് പറയാമോ? പർട്ടിക്കുലർ നെഗറ്റീവ് ആവോ സർ?
ഹലോ കുട്ടികളെ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ് സർ, യെസ് സർ. ഹലോ, ആ യെസ് കുട്ടികളെ, ഇതാ ഇതിനകത്ത് ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഈ കറണ്ട് വന്നൊന്ന് പോയപ്പോഴേക്കും കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അവിടെ ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണത്, ഒന്നും അതായത് ക്യാമറ എല്ലാം ഡെഡ് ആയി, അതാണ് അങ്ങനെ അങ്ങ് നിൽക്കുകയാണത്. അത് അതിന്റെ നെറ്റ് കണക്ഷൻ പോയതാകാനാണ് വഴി. കറണ്ട് വന്ന് പെട്ടെന്നൊന്ന് പോയപ്പോഴേക്കും പിന്നെ ഓൾറെഡി ജനറേറ്ററിലൊക്കെയാണ് നിന്നോണ്ടിരുന്നത്, നല്ല ഇൻവെർട്ടറിലാണ്. പക്ഷെ ഇപ്പൊ ഇതാ ലാപ്ടോപ്പ് സ്റ്റക്കായി നിൽക്കുകയാണ്, ഒന്നും മൂവ് ചെയ്യുന്നില്ല കുട്ടികൾ. അതാണ്ട് അതിപ്പോ ഒരു ഡെഡ് ആയിട്ട് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഡെഡ് ആയിട്ട് ഇരിക്കുകയാണ് കുട്ടികളെ. ഞാൻ കാരണം ഇപ്പൊ ഇത്രയും നേരമായിട്ടും ഒരു മൂവ്മെന്റ് കാണുന്നില്ല. അത് കുട്ടികളെ നമുക്ക് ക്ലാസ് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്താലോ? ഓക്കേ സർ. സോറി, ഞാന് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നതാണ് നിങ്ങള് ഈ ഒരു സിലോജിസം. ഓക്കെ സോറി, ഞാന് ഇതിനകത്തൊരു ഒരു രക്ഷയും കാണത്തില്ല. അവർ എന്തെല്ലാം ചെയ്ത് നോക്കിയിട്ട് ഒരു അതെങ്ങനെ നിൽക്കുകയാണ്. മൊബൈലാണ് അത്ര ഒരു എഫക്റ്റീവ് വരത്തില്ല. ക്ലിക്ക് ചെയ്ത് വെച്ചിരുന്നാൽ ഒന്ന് നോക്കി നോക്കണം. പവർ ബട്ടൺ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. ആ 2 മിനിറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചിരിക്കണം, അങ്ങനെ തന്നെ. എന്നിട്ട് ഒന്ന് റിലീസ് ചെയ്താൽ മതി. ആ അത് ഓഫായി കാണും അല്ലേ? ഓഫായില്ലേ? ഇപ്പൊ ഓഫായി, ഓഫായി. ആ ഇനി അത് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. ഓണാവും, ഓണാവും അല്ലേ? അതാണ് ഈ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിലൂടെ അതാണ് ഒരു സപ്പോർട്ടേഴ്സ് ആണെന്ന് പറയാം. ചൂടടിച്ചിട്ടുള്ള പ്രശ്നം, ഹീറ്റ് ആയിട്ട് അങ്ങനെ അതായിരിക്കും. രണ്ട് ചേഞ്ചസ് മേഡ് ടു യുവർ കമ്പ്യൂട്ടർ എന്നാ കാണുകയാണ് കേട്ടോ. ഒന്നും ആയില്ല, ഇങ്ങനെ ഇപ്പൊ ഒരു അങ്ങനെ തന്നെ ഇപ്പൊ നിക്കുകയാണ് കേട്ടോ. ബൂട്ട് ആവുന്നില്ല അല്ലേ? ഇല്ലില്ല, ബൂട്ട് ആവുന്നില്ല. എപ്പോഴും ഇങ്ങനെ തന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണത്. പക്ഷെ 2 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ശരിയാവുമായിരിക്കും അല്ലേ? ശരിയാവേണ്ടതാണ്. അതിനകത്ത് അപ്ഡേറ്റിംഗ് ഒരു 90% എന്ന് കാണിച്ചുകൊണ്ട് നിന്നപ്പോഴായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പൊ അതെന്തെങ്കിലും പ്രോബ്ലം ആവുമോ? അയ്യോ, അത് ചിലപ്പോ ഇത് ഡിസ്ക് ഹാർഡ് ഡിസ്ക് കറപ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ. അത് പ്രശ്നമാണ്. ഇത് വിൻഡോസ് അപ്ഡേഷൻ ആണോ? ഇപ്പൊ ക്ലിയർ ആയി കേട്ടോ, വന്നു കേട്ടോ. ആണോ? ഫുള്ളായിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. കട്ടിയട്ടെ. ഓക്കേ സർ.
ഹലോ കുട്ടികളെ, ഹലോ. ഇരുന്നതിൽ സന്തോഷം. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇതിനൊരു പരിതാപം വല്ലാത്ത, നമുക്ക് ടെൻഷൻ ആയിപ്പോയി. ഓക്കെ, നമ്മള് ഫിഫ്ത് കൺക്ലൂഷനിലേക്കാണ് പോകുന്നത്. യൂണിവേഴ്സൽ നെഗറ്റീവ് പ്ലസ് പാർട്ടിക്കുലർ പോസിറ്റീവ് എന്താണെന്നാണ്. എന്തെങ്കിലും ഒന്ന് ഒരു നിഗമനത്തിൽ എത്താമോ? യൂണിവേഴ്സൽ നെഗറ്റീവ് പ്ലസ് പാർട്ടിക്കുലർ പോസിറ്റീവ്. ചിത്രം വരയ്ക്കാം, അപ്പൊ നമുക്ക് കൺക്ലൂഷൻ മാറുള്ളൂ. അല്ലെങ്കിൽ നോ എസ് ആർ ബി, നോ എസ് ആർ ബി, സം ബീസ് ആർ സി, സം ബീസ് ആർ സി. പർട്ടിക്കുലർ നെഗറ്റീവ് ആണോ സർ? നെഗറ്റീവ് ആണ്, പർട്ടിക്കുലർ നെഗറ്റീവ് ആണ്. എങ്ങനെയാണ് അതിനകത്ത് ഒരു കൺക്ലൂഷൻ എത്തിച്ചേരുന്നത്? മെസ്സേജ് കൊടുക്കാൻ വേണ്ടി പ്ലസ് ഓക്കെ ഒന്ന് കൊടുക്കാൻ വേണ്ടി ഡയറി. ഓക്കെ, നോ എസ് ആർ ബി ആണ്, സം ബി ആർ സി. നോ എസ് ആർ ബി എന്ന് പറയുന്ന ചിത്രം ഇങ്ങനെയാണ്. നോ എസ് ആർ ബി ദണ്ടിതാണ്, നോ എസ് ആർ ബി. ഓക്കെ, അതുപോലെ സം ബി ആർ സി. സം ബി ആർ സി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ വരയ്ക്കാം, സം ബി ആർ സി എന്ന് ഇവിടെ വരയ്ക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം, സം ബി ആർ സി. അപ്പോ രണ്ട് രീതി നമുക്ക് പറയാൻ പറ്റും. അപ്പോ ഇത് രണ്ട് രീതിയിലും ഒരു രണ്ട് അസംഷൻ എന്ന് പറയുന്ന മനസ്സിൽ ഒരിക്കലും അംഗീകരിക്കില്ല. അപ്പോ നോ എസ് ആർ ബി എന്ന് പറയുമ്പോൾ ദയ നോക്കൂ, നോ എസ് ആർ ബി എന്ന് പറയുമ്പോൾ ദണ്ട് ഇങ്ങനെയാണ്, നോ എസ് ആർ ബി ഇങ്ങനെയാണ്. സം ബി ആർ സി എന്ന് പറയുമ്പോ ഒരു കണ്ടീഷൻ ഇങ്ങനെയാണ്, സം ബി ആർ സി ഇവിടെ വരാം. അപ്പോ കുട്ടികളെ, ഇത് ഒരു കണ്ടീഷൻ ആണ്, കണ്ടീഷൻ നമ്പർ വൺ ആണ്. ഇനി നോ എസ് ആർ ബി ആണ്, സം ബി ആർ സി എന്ന് പറയുമ്പോ തന്നെ ബി സി ഇങ്ങോട്ട് വരച്ചുകൂടെ? ഈ രണ്ട് കേസസും നമുക്ക് അംഗീകരിക്കാം. പക്ഷെ മാത്സിന് ഇവിടെയും ഒരു പ്രശ്നം വരുന്നുണ്ട്, ഈ രണ്ട് കൺക്ലൂഷൻസ് പറ്റത്തില്ല. അതുകൊണ്ടാണ് യൂണിവേഴ്സൽ നെഗറ്റീവ് പ്ലസ് പർട്ടിക്കുലർ പോസിറ്റീവ് എന്ന് പറയുന്ന പർട്ടിക്കുലർ നെഗറ്റീവ് ആണെന്നും അതുപോലെ തന്നെ ഇതിന്റെ റിലേഷൻഷിപ്പ് സി ടു എ ആയിരിക്കും എന്നും നമ്മൾ പറയുന്നത്. പർട്ടിക്കുലർ നെഗറ്റീവ് ആണ്, അത് സി ടു എ ആയിരിക്കണം. അതായത് നോ എസ് ആർ ബി സം ബി ആർ സി ആണെങ്കിൽ ഇതിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് സം സീസ് ആർ നോട്ട് എ എന്നായിരിക്കണം. Some C's are not A ആയിരിക്കണം. Some C's are, ഇവിടെ നമുക്ക് പറയാൻ പറ്റും നോ സീസ് ആർ എ എന്ന് പറയാൻ പറ്റും, നോ എസ് ആർ സി എന്ന് പറയാൻ പറ്റും. അത് ഈ ചിത്രത്തിൽ മാത്രം. എന്നാൽ ഈ ചിത്രത്തിലേക്ക് വരുമ്പോൾ സം എസ് ആർ സി എന്നും സം സീസ് ആർ എ എന്നും പറയാം. അപ്പൊ ഇവിടെ എയും സിയുമായിട്ട് ബന്ധവുമില്ല, പക്ഷെ ഇവിടെ എയും സിയുമായിട്ട് ബന്ധമുണ്ട്. ഈ ചിത്രം രണ്ടുകൂടെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇതും വരാം ഇതും വരാം. ഇവിടെ വരുമ്പോൾ ഒരേയും സി അല്ല, ഇവിടെ വരുമ്പോൾ കുറച്ച് എകൾ സികളാണ്. ഈ ഒരു കാരണം കൊണ്ട് ഈ ഒരു രണ്ടർത്ഥങ്ങൾ ഒരു ഒരു പദപ്രയോഗത്തിന് പ്രയോഗിക്കുമ്പോൾ അത് ഒരു കണക്കിന്റെ എത്തിക്സിന്റെ അഗേൻസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഇതിന് ചേർത്തൊരു യൂണിവേഴ്സൽ നെഗറ്റീവ് പ്ലസ് പർട്ടിക്കുലർ പോസിറ്റീവ് എന്ന് പറയുന്നത് പർട്ടിക്കുലർ നെഗറ്റീവ് ആണ് എന്നൊരു കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നത്. അത് മാത്രമല്ല, ഇത് രണ്ടും സി ടു എ ആണ്. അപ്പൊ യൂണിവേഴ്സൽ നെഗറ്റീവിൽ തുടങ്ങുകയാണെങ്കിൽ അത് സി ടു എ ആയിരിക്കും. ഇനി ഒരേ ഒരെണ്ണം കൂടെ പഠിക്കുകയാണെങ്കിൽ നമ്മൾ പ്രോബ്ലം ചെയ്തു തുടങ്ങുന്നു. നമുക്ക് പല പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഉത്തരം കിട്ടി കഴിയും. ഇത്രയും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ബൈഹേർട്ട് ചെയ്യും. ഇൻകേസ് നമ്മൾ ബൈഹേർട്ട് ചെയ്തില്ല എങ്കിൽ പോലും നമുക്ക് ആൻസർ എഴുതാനുള്ള ട്രിക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ചിത്രം തന്നെയാണ്. അപ്പോൾ ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. ഓക്കെ, ലാസ്റ്റ് ലാസ്റ്റ് കൺക്ലൂഷൻ ആണ്. അവിടെ നമ്മൾക്ക് സം എസ് ആർ നോട്ട് സി പറഞ്ഞാൽ തെറ്റാവോ? സം, അത് ഞാൻ പറയട്ടെ, സം എസ്, അത് ദേ ഇവിടെ ഇതാണ് ആദ്യത്തെ കണ്ടീഷൻ. ഇത് എ ആണ്, ഇത് സി ആണ്, നോ എസ് ആർ ബി ആണ്, ഇത് കറക്റ്റ് ആണ്. ഇനി സം ബിസ് ആർ സി എന്ന് പറയുമ്പോൾ ഇതാണ്, ഇവിടെയാണ് നമുക്ക് പറയുന്നത് സം ബിസ് ആർ സി. ഇതിന്റെ കൺക്ലൂഷൻസ് ഞാൻ പറഞ്ഞു, ഇത് ഒരെണ്ണമാണ്. ഇവിടെ ഇങ്ങനെ പറയാൻ പറ്റും, ഇത് എ ആണ്, ഇത് ബി ആണ്,
ഇങ്ങനെ കൂടി സി വരയ്ക്കാൻ പറ്റുമെന്നാണ്. ശരിയാണ്, ഇദ്ദേഹം പറഞ്ഞ പ്രകാരം കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും സം എസ് ആർ നോട്ട് സി എന്ന് പറയാൻ പറ്റും. പക്ഷെ ഞാൻ പറഞ്ഞത് സം സീസ് ആർ നോട്ട് എ എന്നാണ്. പക്ഷെ ഇതിന് നമുക്ക് ചിത്രത്തിൽ നോക്കുമ്പോൾ കറക്റ്റാണ്, പക്ഷെ ഇതിന്റെ നിയമം എന്ന് പറയുന്നത്, സിലോജിസം എന്ന് പറയുന്നത് ഈ ലോകം മുഴുക്കെ ഫോളോ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ ഇവിടുത്തെ മാത്രം കേരള ഈ ഒരു ടോപ്പിക്ക് മാത്രം അന്തർദേശീയമായ, അതായത് ഇന്റർനാഷണൽ ബാങ്കിങ് സെക്ടർ വരെ ഈ ഒരു ടോപ്പിക്ക് ഫോളോ ചെയ്യുന്നത് കോമൺ നിയമം അനുസരിച്ചാണ്. പലപ്പോഴും നമ്മുടെ ലോജിക്കിന് ഒരു ശകലം വ്യത്യാസം ഇതിനകത്ത്, ചില കാര്യത്തിൽ നമുക്ക് പെർഫെക്റ്റ് ആയിരിക്കും, ചില കാര്യത്തിൽ നമുക്ക് ഇതിനകത്ത് ഒരു ലോജിക്ക് നമുക്ക് ഒരു പക്ഷെ മാറ്റി നിർത്തേണ്ടി വരും. എനിക്ക് യാതൊരു തർക്കവുമില്ല ഈ പറഞ്ഞ കാര്യത്തിൽ. ഇവിടെ നമുക്ക് പറയാൻ പറ്റും നോ എസ് ആർ സി ആണ്, നോ സീസ് ആർ എ എന്ന് പറയാം, കറക്റ്റാണ്. സം എസ് ആർ സി ആണ്, സം സീസ് ആർ എ ആണ്. അപ്പൊ എന്തുകൊണ്ട് സം എസ് ആർ നോട്ട് സി എന്ന് പറയുന്ന സെന്റൻസിന് തെറ്റെന്ന് പറയാൻ എനിക്ക് ഒരു നിഷേധവും പറയാൻ പറ്റത്തില്ല, ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല, അത് കറക്റ്റാണ്. പക്ഷേ ഇതിനൊരു നിയമം അവർ എഴുതി വെച്ചിട്ടുണ്ട്. സിലോജിസം എന്ന് പറയുന്നത് ഓൾ വേർഡിൽ ഫോളോ ചെയ്യുന്ന കുറെ പർട്ടിക്കുലർ നിയമങ്ങളാണ്. അപ്പൊ ആ പ്രകാരം ഇതിന് രണ്ട് നിയമങ്ങൾ പറയാൻ പറ്റില്ല. ഇവിടെ നമുക്ക് യൂണിവേഴ്സൽ നെഗറ്റീവേ പ്ലസ് പർട്ടിക്കുലർ പോസിറ്റീവ് എന്ന് പറയുന്നത് പർട്ടിക്കുലർ നെഗറ്റീവ് മാത്രമേ പാടുള്ളൂ, അത് സി ടു എ ആയിരിക്കണം എന്നാണ്. പക്ഷെ നമുക്ക് എ ടു സി പറയാൻ ഇവിടെ നിയമമില്ല. എ ടു സി പറയാൻ നിയമമാണെങ്കിൽ അതിനർത്ഥം പർട്ടിക്കുലർ നെഗറ്റീവ് എന്ന് പറയുന്ന കൺവേർഷൻസ് പോസിബിൾ അല്ല. അതായത് സം എസ് ആർ നോട്ട് സി എന്ന് പറയുന്നത് സം സീസ് ആർ നോട്ട് എ നമ്മൾ പറയാൻ അനുവദിച്ചിട്ടില്ല. കൺവേർഷനില് പർട്ടിക്കുലർ നെഗറ്റീവിന് നോ കൺവേർഷൻ ആണ്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ പറയാൻ പറ്റില്ല, തിരിച്ചു പറയാൻ പറ്റില്ല. തിരിച്ചു പറയുന്നത് അനിഷേധ്യമാണ്, അല്ല സോറി അത് നമ്മുടെ റൂളിന് എഗ്നസ്റ്റ് ആണ് എന്നാണ് ഇതിന്റെ ഒറിജിനേറ്റേഴ്സ് പറയുന്നത്. ഓക്സ്ഫോർഡിന്റെ ടെക്സ്റ്റുകളിലും അതുപോലെ നമ്മുടെ കേരള ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്യുന്ന സുൽത്താൻ ചാന്ദിന്റെ പുസ്തകങ്ങളിലെല്ലാം തന്നെ അവര് അതിന് കാരണമൊന്നും വ്യക്തമാക്കിയിട്ടില്ല. പക്ഷെ ഈ നിയമം ഈ പാടുള്ളൂ എന്ന് അവരങ്ങ് പറയുന്നു. എന്താ ചെയ്യാനാ, എനിക്ക് യാതൊരു തർക്കവുമില്ല. ഇനി പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ കണ്ടാത്തര ചിത്രം അറിയാൻ പറ്റും. നോ എസ് ആർ സി, നോ സീസ് ആർ എ ആണ്, അതിൽ കുഴപ്പമില്ല. സം എസ് ആർ സി, സം സീസ് ആർ എ, അതിലും കുഴപ്പമില്ല. പക്ഷെ ഇത് എന്തുകൊണ്ട് ഇതിന്റെ റിസൾട്ടിനെ സം സീസ് ആർ നോട്ട് എ എന്ന് മാത്രം പറയുന്നു എന്ന് പറയുകയാണെങ്കിൽ ചിത്രത്തിനകത്ത് അത് പൂർണ്ണമായിട്ടില്ല. പക്ഷെ അതിന് റൂൾ അനുസരിച്ച് നമ്മൾ അങ്ങ് ഫോളോ അപ്പ് ചെയ്യണമെന്നേ പറയുന്നുള്ളൂ. അതെ, അങ്ങനെ അങ്ങ് ഫോളോ അപ്പ് ചെയ്യുക, അത്ര തന്നെ ഉള്ളൂ. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് ചില ക്വസ്റ്റ്യൻസിന് പിക്ചർ ഇൻകംപ്ലീഷൻ ആണ്. അവിടെ വരുമ്പോൾ നമ്മൾ റൂൾ എന്തെങ്കിലും ഉണ്ടോ നോക്കണം. എന്തെങ്കിലും ഒന്ന് റെസ്പോൺസ് ചെയ്യൂ, അല്ലെങ്കിൽ എനിക്കൊരു മനസമാധാനം കിട്ടത്തില്ല. അതുകൊണ്ടാണ് യാറ് നിങ്ങൾ അവർ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് അങ്ങ് പറഞ്ഞിട്ടുള്ളത്. എന്ത് വേണേലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, കാരണം ഇനി എനിക്ക് രണ്ട് ക്ലാസ് കൂടിയുണ്ട്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കോ അല്ലെ വീഡിയോകളിലോ, വീഡിയോകളിനകത്താണ് അവർ എ ഇ ഐ ഒ യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എ ഇ ഐ ഒ എന്ന് പറഞ്ഞ ചില റൂൾ എ പ്ലസ് എ ഇസ് ഇക്വൽ ടു എ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ട്രിക്കുകളാക്കി മാറ്റിയിട്ടുണ്ട്. അതൊന്നും ഒരു ഗുണമില്ല കേട്ടോ. നമുക്ക് എന്റെ യൂണിവേഴ്സൽ പോസിറ്റീവ് തന്നെ പഠിച്ചാൽ പിന്നെ അതിന് എ എന്ന് കൊടുക്കുകയും പിന്നെ ഐക്ക് പർട്ടിക്കുലർ പോസിറ്റീവ് ഐ ആണ്, പിന്നെ എ പ്ലസ് എ ഇസ് ഇക്വൽ ടു എ പ്ലസ് ഒ ഇസ് ഇക്വൽ ടു ഒ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ പിന്നെ എ ഒ യു എന്താന്ന് പിന്നെ പഠിക്കണം. നമ്മൾ തനി തപാരി ഭാഷ പറഞ്ഞാൽ മതി. ആറ് റൂളുണ്ട്, യൂണിവേഴ്സൽ പോസിറ്റീവ് പ്ലസ് യൂണിവേഴ്സൽ പോസിറ്റീവ് യൂണിവേഴ്സൽ പോസിറ്റീവ് ആണ്. യൂണിവേഴ്സൽ പോസിറ്റീവ് പ്ലസ് യൂണിവേഴ്സൽ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ്. പിന്നെ പി പി യിൽ തുടങ്ങുന്ന രണ്ടെണ്ണം, പി പി യിൽ തുടങ്ങുന്ന രണ്ടെണ്ണം ആയാലും പി പി തന്നെയാണ് അവസാനിക്കുന്നത്. ഒന്ന് പർട്ടിക്കുലർ പോസിറ്റീവ് പ്ലസ് യൂണിവേഴ്സൽ പോസിറ്റീവ്, അത് പർട്ടിക്കുലർ പോസിറ്റീവ് ആണ്. പർട്ടിക്കുലർ പോസിറ്റീവ് പ്ലസ് യൂണിവേഴ്സൽ നെഗറ്റീവ്, അത് പർട്ടിക്കുലർ നെഗറ്റീവ് ആണ്. അതാണ് അടുത്ത രണ്ടെണ്ണം. പിന്നെ അടുത്ത രണ്ടെണ്ണം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ നെഗറ്റീവ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അടുത്ത രണ്ടെണ്ണം. ഓക്കെ, അപ്പോ യൂണിവേഴ്സൽ നെഗറ്റീവ് എ പ്ലസ് പർട്ടിക്കുലർ പോസിറ്റീവ്സും പർട്ടിക്കുലർ നെഗറ്റീവ്. ഇനി ലാസ്റ്റ് ഒരെണ്ണം കൂടി മാത്രമേ ഉള്ളൂ. അതോടെ നമ്മൾ റൂളും തീരുന്നു, നമ്മുടെ പ്രോബ്ലത്തിലേക്ക് വരികയാണ്. ഓക്കെ, യൂണിവേഴ്സൽ നെഗറ്റീവ് എ പ്ലസ് യൂണിവേഴ്സൽ പോസിറ്റീവ് ഈസ് ഇക്വൽ ടു ഡാഷ്. നമ്മൾ തിരിച്ചു പഠിച്ചിട്ടുണ്ട് യൂണിവേഴ്സൽ പോസിറ്റീവ് എ പ്ലസ് യൂണിവേഴ്സൽ നെഗറ്റീവ് ഈസ് ഇക്വൽ ടു യൂണിവേഴ്സൽ നെഗറ്റീവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പറയുന്ന കണക്ക് 4+3 7 ആണെങ്കിൽ 3+4 7 ആണെന്നുള്ള കൺസെപ്റ്റ് ഒന്നും ഇവിടെ ശരിയാവത്തില്ല. ഇതിന് ചിത്രം വരച്ചതിന് ശേഷം മാത്രമേ ഒരു നിഗമനത്തിൽ എത്താവുള്ളൂ.
ഓക്കെ, യൂണിവേഴ്സൽ നെഗറ്റീവ് എ പ്ലസ് യൂണിവേഴ്സൽ പോസിറ്റീവ് എന്തായിരിക്കണം എന്നാണ് നിഗമനം എന്റത്. അതാണ് എന്റെ ചോദ്യം, ഉത്തരം നിങ്ങളുടെ നിഗമനങ്ങളാണ്. ഓക്കെ, ശരി കുട്ടികളെ, ഞാൻ ചിത്രം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വരയ്ക്കാം. ആദ്യം ഞാൻ അതിന്റെ സ്ട്രക്ചർ എഴുതുകയാണ്. നോ എസ് ആർ ബി, നോ എസ് ആർ ബി, പിന്നെ ഓൾ ബീസ് ആർ സി, ഓൾ ബീസ് ആർ സി, നോ എസ് ആർ ബി, ഓൾ ബീസ് ആർ സി. ചിത്രം വരയ്ക്കാം. നോ എസ് ആർ ബി, ഇത് എ ആണ്, ഇത് ബി ആണ്. നോ എസ് ആർ ബി, all b's are c. all b's are c യുടെ ചിത്രം ഞാൻ വരച്ചിട്ടില്ല. all b's are c എന്ന് പറയുമ്പോൾ ഇതാണ് ഇങ്ങനെ ചിത്രം വരയ്ക്കാം. all b's are c എന്ന് വരയ്ക്കാം. അതുപോലെ തന്നെ ദയ ഒന്ന് നോക്കൂ, ഇത് a ആണ്, ഇത് b ആണ്, no b's are c ആണ്. all b's are c എന്ന് പറയുമ്പോൾ ഇതാണ് ഇങ്ങനെയും കൂട വരയ്ക്കാം. a-ക്ക് ഒരു ബന്ധമുള്ള രീതിയിലും വരയ്ക്കാം, ബന്ധമില്ലാത്ത രീതിയിലും വരയ്ക്കാം. അപ്പോ ഇവിടെ പറയുകയാണെങ്കിൽ എക്ക് സി ആയിട്ട് ബന്ധമില്ല, ഇവിടെ പറയുകയാണെങ്കിൽ എക്ക് സി ആയിട്ട് ശകലം ബന്ധമുണ്ട്. അപ്പൊ നമുക്ക് ബന്ധം തീരെയില്ല, ശകലം ബന്ധമുണ്ട് എന്ന് പറയുന്നിടത്ത് നമ്മൾ എന്തായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ആരെങ്കിലും ഒന്ന് റെസ്പോൺസ് ചെയ്യാമോ? പർട്ടിക്കുലർ നെഗറ്റീവ് ആണ്, നോ ഡൗട്ട്, പർട്ടിക്കുലർ നെഗറ്റീവ് ആണ്, പർട്ടിക്കുലർ നെഗറ്റീവ് ആണ്, കറക്റ്റ് ആണ്, പർട്ടിക്കുലർ നെഗറ്റീവ് ആണ്. ഐഡിയ വന്നു എനിക്ക്, ഒരു സകല സമാധാനമായി. പർട്ടിക്കുലർ നെഗറ്റീവ് ആണ്, ഇതും സി ടു എ ആണ്. കുട്ടികളെ എ ടു സി ആണ് എന്ന് ചോദിച്ചാൽ എനിക്ക് തർക്കമില്ല, എനിക്ക് തർക്കിക്കാൻ പറ്റത്തില്ല, എ ടു സി പറയാം. പക്ഷെ ഇവിടെ ഇങ്ങനെ തന്നെ എഴുതണമെന്നാണ് അവർ പറയുന്നത്, സി ടു എ തന്നെയാണ്. അതായത് നോ എസ് ആർ ബി, ഓൾ ബി ആർ സി ആണെങ്കിൽ അതിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് സം സീസ് ആർ നോട്ട് എ എന്നാണ്, സം സീസ് ആർ നോട്ട് എ ആണ്, ഇതാണ് ഇതിന്റെ റിസൾട്ട് എന്നാണ് അവർ പറയുന്നത്. ഇത്രയും നിയമങ്ങൾ നമ്മൾ പലവരി പലാവർത്തി ഒന്ന് പറഞ്ഞു നോക്കുക. അത്യാവശ്യം ഹാൾ ടിക്കറ്റിൽ എങ്ങാനൊക്കെ സൈഡിൽ എഴുതിക്കൊണ്ട് പോവുക, പോവാൻ പാടില്ല, പഠിച്ചുകൊണ്ട് തന്നെ പോകണം. അത് വെറുതെ പറഞ്ഞതാണ്. പരീക്ഷാ ഹാളിലെത്തുന്ന തൊട്ട് മുമ്പ് അത് മായ്ച്ചു കളയണം. ഓക്കെ കുട്ടികൾ, എന്തുകൊണ്ടാണ് ഇതിന് ഈ ഒരു കൺക്ലൂഷൻ വന്നതെന്ന് ശ്രദ്ധിക്കുക. നോ എസ് ആർ ബി അത് മെയിൻ സെന്റൻസ് ആണ്, രണ്ടാമത്തെ സെന്റൻസ് സപ്പോർട്ടിംഗ് സെന്റൻസ് ആണ്. ആ സപ്പോർട്ടിംഗ് സെന്റൻസിലേക്ക് വരുമ്പോൾ ഓൾ ബി ആർ സി ആണ്. ഈ ചിത്രം കറക്റ്റ് ആണ്, ഓൾ ബി ആർ സി തന്നെയാണ്. ഇവിടെ നോക്കുമ്പോൾ എക്ക് സി ആയിട്ട് ഒരു ബന്ധവും ഇല്ല, കറക്റ്റ് ആണ്. എന്നാൽ അതേ ചോദ്യം തന്നെ നമ്മൾ രണ്ടാമത് ഫിഗർ വരയ്ക്കുമ്പോൾ നോ എസ് ആർ ബി കറക്റ്റ് ആണ്, ഓൾ ബി ആർ സി വട്ടം വരച്ചു, പക്ഷെ സി ആയിട്ട് കണക്ട് ചെയ്ത് വരച്ചു. അപ്പോൾ ഈ ചിത്രമാണോ, ഈ ചിത്രമാണോ ശരി എന്നൊരു അപൂരിതമായൊരു ബന്ധം വരുന്നു. അങ്ങനെ അപൂർണങ്ങളായും അപൂരിതങ്ങളായും വരുന്നതിന് നമ്മൾ അത് സം നോട്ട് ചേർത്തെ പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ എന്താ പറയാ, ആ എന്താ പറയാ, നമ്മൾ എന്തെങ്കിലും പറയാണ്, ഒന്നും കൊള്ളൂല, കുറച്ച് കൊള്ളാമെങ്കിൽ നമ്മൾ എന്ത് പറയും, ഒന്നും കൊള്ളൂല എന്നുള്ള ഒരു കൺഫേംഡ് ഫിഗർ, കൺഫേംഡ് സെന്റൻസ്. ഒന്നും കൊള്ളൂല എന്നുള്ള കൺഫേംഡ് സെന്റൻസ്, കുറച്ച് കൊള്ളാം എന്നൊരു കൺഫേംഡ് സെന്റൻസ്, ഇത് രണ്ട് കൺഫേംഡ് സെന്റൻസ് ആണ്. എന്നാൽ ഇവയ്ക്ക് ചേർത്ത് ഒരു സെന്റൻസ് നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ പറയാൻ പറ്റും, ഇവരെ രണ്ടുപേരെ സംതൃപ്തിപ്പെടുത്തണം. ഒന്ന് പറയുന്നത് ഒന്നും കൊള്ളൂല, കുറച്ച് പറയുന്നത് കുറച്ച് കൊള്ളാം. ഇത് രണ്ടും മീനിങ് ആയിരിക്കണം, ഇത് രണ്ടിനെ സാറ്റിസ്ഫൈ ചെയ്യുകയും വേണം. വാട്ട് വി ഡു, കുറച്ച് കൊള്ളത്തില്ല, കുറച്ച് കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, മൊത്തം കൊള്ളത്തില്ല എന്നാകാം. കുട്ടികളെ കുറച്ച് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ അർത്ഥം നമുക്ക് ബാക്കി കുറിച്ച് അറിയില്ലെന്നല്ലേ ഇതിന്റെ അർത്ഥം, കൺഫേംഡ് അല്ലല്ലോ. കുറച്ച് കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ വേണമെങ്കിൽ കൊള്ളത്തില്ല എന്നാകാം, കുറച്ച് കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് കൊള്ളാവുന്നു ആവാം. അപ്പോ ഇതിനെ ഒരു സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏക സെന്റൻസ് പറയുന്ന പർട്ടിക്കുലർ നെഗറ്റീവ് മാത്രമാണ്. പക്ഷെ ഇവിടെ സി ടു എ സെന്റൻസിലേക്കാണ് പോകേണ്ടത് എന്നൊരു നിയമം പറഞ്ഞത് എന്താണ് നമുക്ക് പൂർണ്ണമായിട്ട് വ്യക്തതയില്ല. അത് ആ ഒരു സിലോജിസം എന്ന ഒരു സയൻസ് ശാസ്ത്ര വിഭാഗം അത് ക്രിയേറ്റ് ചെയ്തവർക്ക് മാത്രമേ അതിന്റെ ഒരു നിഗമനത്തിൽ എത്താൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ചില സാമ്പിൾ സർവേ, ചില സാമ്പിൾ കളക്ഷൻ എടുത്തപ്പോ ചില പ്രായോഗികമായ ചിലതിനകത്ത് ഇത് കണ്ടതുണ്ടോ ആയിരിക്കാം. നമുക്ക് അതിനകത്തൊന്നും പൂർണ്ണമായി നമുക്ക് എന്താണ് അതിന്റെ പിന്നിൽ വക്കി റൂട്ടൊന്നും ആരും പുസ്തകങ്ങളൊന്നും എഴുതി വെച്ചിട്ടില്ല. അപ്പൊ ഇത് ഈ അടുത്തിടയ്ക്ക് ഉണ്ടായ ഒരു ശാസ്ത്രശാഖയാണ്. അടുത്തിടയ്ക്ക് മീൻസ് ഒരു ഒരു 50 years ഒക്കെ ആയിട്ടുണ്ട് ഇതിനകത്ത് ഈ ഒരു സിലോജിസം ഒരു ലോജിക്കായിട്ട്, ഒരു ലോജിക്കൽ, അതായത്
ആള് ഒരു റെസൊല്യൂഷൻ കപ്പാസിറ്റി ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതിനകത്ത് ഒരുപാട് എറേഴ്സ് ഇതിനകത്ത് സിലോജിസത്തിനകത്ത് നമുക്കുണ്ട്. അത് ആദ്യമേ അഡ്വാൻസ് ആയിട്ട് തന്നെ പറയാം. പക്ഷെ ഈ നിയമം അനുസരിച്ച് ചെയ്ത് പോകുമ്പോൾ ആ നിയമം തെറ്റല്ല, പക്ഷെ നിയമം പൂർണ്ണമായിട്ട് ശരിയാണോ എന്ന് ചോദിച്ചാൽ ചിലതിനകത്ത് തെറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇത് പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഇത്രയും റൂളുകൾ നിങ്ങൾക്ക് ഏത് ടെക്സ്റ്റ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ഇതേ നിയമം തന്നെയാണ് ഉള്ളത്. നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോകൾ നോക്കുകയാണെങ്കിൽ, സിലോജിസ് അടിച്ചു നോക്കുകയാണെങ്കിൽ, ഇനി നിങ്ങൾ അടിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പലരും പല റൂളുകളൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എന്നാലും ഈ നിയമം മാത്രമാണ് എല്ലാവരും ഫോളോ അപ്പ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടി ഒന്ന് ഓർമ്മ എത്ര വട്ടം വേണേ നമുക്ക് പറയാം, പക്ഷെ മറന്നു പോകാത്ത രീതിയിൽ നമുക്കൊന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പ്രോബ്ലത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഉള്ള പ്രോബ്ലം എങ്ങനെ ചെയ്യുക, സിലോജിസം ബേസ്ഡ് ആയിട്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. സെന്റൻസസ് ആർ ഫോർ ടൈപ്സ്: യൂണിവേഴ്സൽ പോസിറ്റീവ്, പർട്ടിക്കുലർ പോസിറ്റീവ്, യൂണിവേഴ്സൽ നെഗറ്റീവ്, പർട്ടിക്കുലർ നെഗറ്റീവ്. ഫോർ ടൈപ്സ് ഓഫ് സെന്റൻസസ് ആണ് സിലോജിസത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഒന്ന്, ഓൾ എസ് ആർ ബി, സം എസ് ആർ ബി, നോ എസ് ആർ ബി, സം എസ് ആർ നോട്ട് ബി, നോട്ട് ബി. ഇതാണ് നാല് ടൈപ്പ് ഓഫ് സെന്റൻസ്. ഓൾ ചേർത്ത് രണ്ടെണ്ണം പറയാം, പോസിറ്റീവായിട്ടും പറയാം നെഗറ്റീവായിട്ടും പറയാം. സം ചേർത്ത് രണ്ടെണ്ണം പറയാം, സം എസ് ആർ ബി എന്ന് പറയാം, സം എസ് ആർ നോട്ട് ബി എന്നും പറയാം. അങ്ങനെ രണ്ടെണ്ണം, അങ്ങനെ ഫോർ സെന്റൻസസ് ആണ്. അടുത്ത കൺവേർഷൻ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ പോസിറ്റീവ് സെന്റൻസിനെ ഓൾ എസ് ആർ ബി എന്നാണ് എഴുതുക, സം എസ് ആർ ബി എന്ന് എഴുതാം, സം ബി എസ് ആർ എന്ന് എഴുതാം. പർട്ടിക്കുലർ പോസിറ്റീവിനെ സം എസ് ആർ ബി എന്ന് പറഞ്ഞാൽ സം ബി എസ് ആർ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. യൂണിവേഴ്സൽ നെഗറ്റീവിനെ നോ എസ് ആർ ബി, നോ ബി എസ് ആർ എന്നേ പറയാൻ പറ്റുള്ളൂ. ഇനി പർട്ടിക്കുലർ നെഗറ്റീവ് സെന്റൻസിന് നോ കൺവേർഷൻ. ഓക്കെ, നമുക്കൊരു നിഗമനമില്ല. പർട്ടിക്കുലർ നെഗറ്റീവിന് നമുക്ക് പൂർണ്ണമായിട്ടും സം എസ് ആർ നോട്ട് ബി, സം എസ് ആർ നോട്ട് ബി എന്ന് പറയുന്ന നിഗമനമില്ല. നമ്മൾ അതിനുശേഷം പറഞ്ഞതിന് ശേഷം അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിഗമനമില്ല എന്ന് പറയാൻ കാരണം, സം എസ് ആർ നോട്ട് ബി എന്ന് പറയുന്നത് ഇങ്ങനെ വരച്ചാലും കറക്റ്റാണ്, സം എസ് ആർ നോട്ട് ബി. അതുകൊണ്ടാണ് നമ്മൾ ചില സെന്റൻസുകൾ പർട്ടിക്കുലർ നെഗറ്റീവിലേക്ക് ഇപ്പൊ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ കൺക്ലൂഷൻ ഒക്കെ അങ്ങനെ പോകുന്നത്, അതുകൊണ്ടാണ് മീനിങ് ലെസ് ആണെന്ന് അങ്ങ് കൺക്ലൂഡ് ചെയ്യുന്നു. ഇത്രയാണ് കൺവേർഷൻസ് എന്ന് പറയുന്ന നാല് കൺവേർഷൻസ് ആണ് ഉള്ളത്. അത് ക്ലിയർ ആയെങ്കിൽ നമ്മൾ കൺക്ലൂഷൻസിലേക്കാണ് നമ്മൾ പോണത്. കൺക്ലൂഷൻസിലേക്കാണ് പോണത്. ഒന്ന്, യൂണിവേഴ്സൽ പോസിറ്റീവ് പ്ലസ് യൂണിവേഴ്സൽ പോസിറ്റീവ് ഈസ് ഈക്വൽ ടു യൂണിവേഴ്സൽ പോസിറ്റീവ്. കൺക്ലൂഷൻ നമ്പർ വൺ, യൂണിവേഴ്സൽ പോസിറ്റീവ് പ്ലസ് യൂണിവേഴ്സൽ നെഗറ്റീവ് ഈസ് ഈക്വൽ ടു യൂണിവേഴ്സൽ നെഗറ്റീവ്. കൺക്ലൂഷൻ നമ്പർ ടു. ഇത് ഫസ്റ്റ് സെറ്റ് ആണ് രണ്ടെണ്ണം. ഇനി സെക്കൻഡ് സെറ്റ് എന്ന് പറയുന്നത് പർട്ടിക്കുലർ പോസിറ്റീവ് പ്ലസ് യൂണിവേഴ്സൽ പോസിറ്റീവ്, പർട്ടിക്കുലർ പോസിറ്റീവ്. കറക്റ്റ് ഓർഡറിലാണ്, എ ടു ബി, ബി ടു സി ആണ്, എ ടു സി തന്നെയാണ് ഇത് പറയേണ്ടത്. ഇനി പി പി പ്ലസ് പർട്ടിക്കുലർ പോസിറ്റീവ് പ്ലസ് യൂണിവേഴ്സൽ നെഗറ്റീവ് ഈസ് ഈക്വൽ ടു പർട്ടിക്കുലർ നെഗറ്റീവ്. സെയിം ഓർഡറിൽ തന്നെയാണ്. ഇനി അവസാന രണ്ടെണ്ണം, അതായത് മൂന്നാമത്തെ സെറ്റ്, യൂണിവേഴ്സൽ നെഗറ്റീവ് പ്ലസ് യൂണിവേഴ്സൽ, അതായത് യൂണിവേഴ്സൽ നെഗറ്റീവ് പ്ലസ് പർട്ടിക്കുലർ പോസിറ്റീവ് ഈസ് ഈക്വൽ ടു പർട്ടിക്കുലർ നെഗറ്റീവ്, അത് സി ടു എ ആയിരിക്കും. ഒന്നുകൂടി, യൂണിവേഴ്സൽ നെഗറ്റീവ് പ്ലസ് യൂണിവേഴ്സൽ പോസിറ്റീവ് ഈസ് ഈക്വൽ ടു, അതും പർട്ടിക്കുലർ നെഗറ്റീവ് ആണ്, ഇതും സി ടു എ ആണ്. അപ്പൊ സി ടു എ വരുന്നത് യൂണിവേഴ്സൽ നെഗറ്റീവ് സ്റ്റാർട്ടിംഗ് സെന്റൻസ് ആയിട്ട് വരുന്നിടത്ത് മാത്രമേ വരുള്ളൂ. പക്ഷെ അതിനോടൊപ്പം രണ്ടെണ്ണം മാത്രമാണ് ക്ലബ് ചെയ്തിരിക്കുന്നത്, പി പിയിലും യു പിയും. ഓക്കെ, പിന്നെ നമുക്ക് ധാരാളം കൺക്ലൂഷൻസ് ഒന്നുമില്ല, നോൺ കൺക്ലൂസീവ് കോംബോ ആയിട്ട് വരുന്നത് ധാരാളമാണ്. അതായത് പി പി പ്ലസ് പി പി എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, അതിന് കൺക്ലൂഷൻ ഒന്നുമില്ല. യൂണിവേഴ്സൽ നെഗറ്റീവ് പ്ലസ് യൂണിവേഴ്സൽ നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല. അങ്ങനെ ധാരാളം ബാക്കി ഒരുപാടെണ്ണം ഉണ്ട് ഇതിനകത്ത്. നാല് സെന്റൻസ് ആണല്ലോ, 24 എണ്ണം നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. ആകെ 6 എണ്ണമല്ലേ എഴുതിയിട്ടുള്ളൂ, 24 കോമ്പിനേഷൻസ് എഴുതാൻ പറ്റും. ആകെ 6 എണ്ണം കഴിഞ്ഞാൽ പിന്നെ ബാക്കി 18 എണ്ണം നോൺ കൺക്ലൂസീവ് ആയിട്ടുള്ള കോംബോയാണ്. ഓക്കെ, അതായത് എൻ ഫാക്ടോറിയൽ 24 ആണ്, 4 ഫിഗേഴ്സ് ആണ്, 4 ഫാക്ടോറിയൽ, 24 എണ്ണം വരും. കൺക്ലൂസീവ് ഇല്ലാത്ത കോംബോയാണ് കൂടുതലുള്ളത്. ഓക്കെ, അപ്പോ കുട്ടികളെ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത്. ഇത് ഒറ്റ സ്റ്റെപ്പിലൊന്ന് എഴുതി നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒന്ന് പറയാൻ പറ്റും. ഏതെങ്കിലും കൊച്ചുകുട്ടികൾക്ക് ചിത്രമൊക്കെ വരച്ചിട്ട് നമ്മളൊരു വെൻ ഡയഗ്രം വരയ്ക്കുകയാണ്. കുഞ്ഞുങ്ങളെ യൂണിവേഴ്സൽ നെഗറ്റീവിന് ഞാൻ താ രണ്ട് വട്ടം വരയ്ക്കാം. ഇതിന്റെ പേരാണ് യൂണിവേഴ്സൽ നെഗറ്റീവ് സെന്റൻസ്, അതിന്റെ മീനിങ് നോ എസ് ആർ ബി, പറയാൻ പറ്റും നോ ബി സാർ.
നബി സാറെ, ഒരുപാട് നമുക്ക് കൊച്ചുകുട്ടികളെയൊക്കെ തന്നെ നമുക്ക് പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ഓക്കെയാണ്. ഇനി അതിനോടൊപ്പം ഒരു പി പി ചേർത്തെന്ന് വെച്ചോല്ലോ, പർട്ടിക്കുലർ പോസിറ്റീവ്. പർട്ടിക്കുലർ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ സം ബി സാർ സി ആണ്. സം ബി സാർ സി എന്ന് പറയുമ്പോൾ മക്കളെ ഇവിടെ വരയ്ക്കാം, പക്ഷേ ഇതാണ് ഞാൻ പറയുന്നത്, ഇതാണ് നോ എ സാർ ബി എന്ന് പറയുന്നതിൽ സം ബി സാർ സി എന്ന് പറയുമ്പോൾ അതാണ് ഇങ്ങോട്ട് വരച്ചാൽ എന്താ കുഴപ്പം, ഇവിടെ വരയ്ക്കാം. അപ്പോൾ ഇങ്ങനെ രണ്ട് അർത്ഥ വ്യത്യാസം വരുന്ന രണ്ട് കൺക്ലൂഷൻസ് വരുന്നുണ്ട് മക്കളെ. ഇതിനെ ഒരു കാര്യം ചെയ്തു, ഇവിടെ എ കെ സി ആയിട്ട് ബന്ധമില്ല, ഇവിടെ എ കെ സി ആയിട്ട് കുറച്ച് ബന്ധമുണ്ട്. അപ്പൊ എ കെ സി ആയിട്ട് ഒട്ടും ബന്ധമില്ല, എ കെ സി ആയിട്ട് കുറച്ച് ബന്ധമുണ്ട്. അപ്പൊ ഒട്ടും ബന്ധമില്ല, കുറച്ച് ബന്ധമുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇവന്മാരെ രണ്ടുപേരും ഒന്ന് ക്ലബ് ചെയ്യുന്നത്? അവൻ കൊള്ളൂല, അവൻ കുറച്ച് കൊള്ളാം. അവൻ ഒട്ടും കൊള്ളൂല, അവൻ കുറച്ച് കൊള്ളാം. നമ്മൾ എങ്ങനെ പറയാൻ പോ? അങ്ങനെയാണ് രശ്മി, നമ്മൾ എങ്ങനെയാ കൺക്ലൂഡ് ചെയ്യുന്നത്? അവൻ ഒട്ടും കൊള്ളൂല, അവൻ കുറച്ച് കൊള്ളാം. കുറച്ച് കൊള്ളില്ല, അടിപൊളി. കുറച്ച് കൊള്ളൂല്ല, അവ കുറച്ച് കൊള്ളൂല എന്ന് പറയാൻ വേണമെങ്കിൽ പറയാം, വേണമെങ്കിൽ എന്ത് പറയാം? കുറച്ച് കൊള്ളൂല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? മൊത്തത്തിൽ കൊള്ളൂല എന്ന് വേണേ പറയാം. അങ്ങനല്ലേ രശ്മി? അതെ. ഇനി എന്തെങ്കിലും സംശയങ്ങൾ എന്നോട് ചോദിക്കാം. നമ്മുടെ റൂളുകൾ ആറെണ്ണം, കൺക്ലൂഷൻസിന്റെ ആറെണ്ണം കഴിയും, കൺവേർഷൻസിന്റെ നാലെണ്ണം കഴിയും. 10 നിയമങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ചിത്രം വരയ്ക്കാൻ കുട്ടികളെ, അതിന് തർക്കമൊന്നുമില്ല. ചിത്രം വരച്ച് നമുക്ക് കൺക്ലൂഷൻ രണ്ട് രീതിയിൽ നമുക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യാം. നോ ഡൗട്ട്സ്. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഏതാണ് ഓർക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, ആരെങ്കിലും ഒന്ന് സംശയം ചോദിക്കൂ. ദേവിക, എന്തെങ്കിലും ഒരു ഡൗട്ട് എന്തെങ്കിലും ഒന്ന് ചോദിക്കൂ. എല്ലാരെയും റെപ്രസെന്റ് ചെയ്തുണ്ടെങ്കിലും ഒരു ചോദ്യം, എല്ലാവർക്കും മനസ്സിൽ അതായിരിക്കും എന്ന് ദേവികയ്ക്ക് തോന്നുന്ന ഒരു ചോദ്യം സംശയമായി ചോദിക്കൂ. എന്നാൽ ഈ ഒരു ആറ് സെന്റൻസ് നമുക്ക് ഐഡിയ ഒന്ന് പിന്നീടെങ്കിലും വായിക്കുമ്പോ ക്ലിയർ ആവും. ആറ് റൂളുകൾ ക്ലിയർ ആവും, അത് മതി. ശരി കുട്ടികൾ, നമുക്ക് ക്വസ്റ്റ്യൻസ് തുടങ്ങാം. വൺ ബൈ വൺ എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലുള്ള ചോദ്യങ്ങളിലേക്കാണ് ഞാൻ. ഇത് വളരെ രസകരമായിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ ഓൾറെഡി ഇത്തരം നമ്മൾ ആ റൂൾ അറിഞ്ഞിരുന്നു. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക്, എക്സാം ചോദിച്ച ചോദ്യങ്ങളിലേക്കും എങ്ങനെയാണ് ചോദ്യങ്ങളുടെ ആൻസർ ഇടുന്നത് നമുക്ക് പറയുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ആ റൂളുകളും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ചിത്രം കൂടെ വേണേലും വരയ്ക്കാം. ഇതെങ്ങോട്ട് നോക്കൂ, എഴുതിക്കോളൂ. ഈച്ച് ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്, ഈച്ച് ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്, ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഹാസ് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്, set of statements and conclusions. Check the conclusions on the basis of statements and choose the correct option. Correct option from the following. From the following. Okay, which of the following questions first a set of statements and conclusions? Check the conclusions on the basis of statements and choose the correct option from the following. Yes, athayum ezhuthi kazhinjengil namukku adutha onnu rendu karyangalile kooda ezhuthiya namukku question thodangana. Okay,
A. If only conclusion on follows. Conclusion on follows. B. If only conclusion two follows. Three. C. If neither one nor two follows. Neither one nor two follows. D. If either one or two follows. Or two follows. E. If both one and two follows. Okay. If both one and two follows. അത് ഈ എയ്തറും ഇത് തമ്മിൽ വിശാല വ്യത്യാസമുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറിയാൻ പറ്റും. എല്ലാവരും ശ്രദ്ധിക്കുക കുട്ടികളെ, ഈ ഓപ്ഷൻ വരെ നമ്മുടെ പരീക്ഷയ്ക്കില്ല. ഈ ഓപ്ഷൻ വരെ ഞാൻ തന്നിരിക്കുന്നതിന് കാരണമുണ്ട്. ഇതിൽ ഏത് നാലെണ്ണമാണ് അവർ തരുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം നാലെണ്ണത്തിൽ അഞ്ചെണ്ണം ഉണ്ട്, അതിൽ നാല് ഓപ്ഷനേ അവർ വരുത്തുള്ളൂ. പക്ഷെ ഏത് ആണ് ഏത് നാലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആദ്യത്തെ രണ്ട് ഈ നാലെണ്ണം എന്തായാലും കാണും. ഇത് ഈ നാലെണ്ണം തന്നെ ആയിരിക്കും സാധ്യത വരുന്നത്. ഇതുകൂടി ഒന്ന് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ബോത്ത് ആൻസ് ഓക്കെ. ഇനി നമുക്ക് എങ്ങനെയാണ് സെന്റൻസിലേക്കും ആൻസറിലേക്കും നമുക്ക് പോകാൻ പറ്റുന്നത് നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കാം. മുൻപ് പ്രാക്ടീസ് ചെയ്തവരാണെങ്കിലും ശ്രദ്ധിക്കുക. അവർക്കും ഇത് നമ്മൾ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസറിലേക്ക് പോകുമ്പോൾ വളരെ സിമ്പിൾ ആയിരിക്കും. ഇതാ നോക്കാം. ആദ്യത്തത് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന്, ഓൾ സ്റ്റാർസ് ആർ പ്ലാനറ്റ്സ്. പ്ലാനറ്റ്സ്. രണ്ട്, ഓൾ പ്ലാനറ്റ്സ് ആർ ഗാലക്സീസ്. കൺക്ലൂഷൻസ് ഒന്ന്, ഓൾ ഗാലക്സീസ് ആർ പ്ലാനറ്റ്സ്. രണ്ട്, ഓൾ സ്റ്റാർസ് ആർ ഗാലക്സീസ്. ഇതാണ് സ്റ്റേറ്റ്മെന്റും സ്റ്റേറ്റ്മെന്റ്സും കൺക്ലൂഷൻസും. ശ്രദ്ധിക്കുക എല്ലാവരും, ഇതാണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കുക എല്ലാവരും. ഓൾ സ്റ്റാർസ് ആർ പ്ലാനറ്റ്സ്, ഓൾ പ്ലാനറ്റ്സ് ആർ ഗാലക്സീസ്. ഒന്നാമത്തെ കൺക്ലൂഷൻ പറയുന്നത് ഓൾ ഗാലക്സീസ് ആർ പ്ലാനറ്റ്സ്, ഓൾ സ്റ്റാർസ് ആർ ഗാലക്സീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിനകത്ത് കൺക്ലൂഷൻ ചെയ്യാൻ നോക്കാം. ആദ്യം കൺവേർഷൻ ആണ് നോക്കേണ്ടത്. അത് ഓരോ സെന്റൻസുകളും പ്രത്യേകം പ്രത്യേകം കൺവേർട്ട് ചെയ്യുന്ന വല്ലതും ഉണ്ടോ നോക്കാം. യൂണിവേഴ്സൽ പോസിറ്റീവ് ആയ ഒരു സെന്റൻസിനെ പർട്ടിക്കുലർ പോസിറ്റീവ് ആയിട്ട് മാത്രമേ മാറ്റാൻ പറ്റൂ. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും പർട്ടിക്കുലർ പോസിറ്റീവ് ഉണ്ടോ നോക്കാം. രണ്ടെണ്ണോ ഇല്ല, അപ്പോ കൺവേർഷൻസ് ഇല്ല. ഇതിനും കൺവേർഷൻ ഉണ്ടോ നോക്കാം. ഓൾ പ്ലാനറ്റ്സ് ആർ ഗാലക്സീസ്, സം പ്ലാനറ്റ്സ് ആർ ഗാലക്സീസും ഉണ്ടാകണം, സം ഗാലക്സീസ് ആർ പ്ലാനറ്റ്സും ഉണ്ടാവണം. ഇത് രണ്ടും കൺക്ലൂഷനത്തില്ല. നമ്മൾ ഇനി അടുത്ത നമ്മൾ നോക്കേണ്ടത് കൺക്ലൂഷൻസ് ആണ്. കൺക്ലൂഷൻസ് രണ്ടെണ്ണം പ്ലസ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനാണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ യൂണിവേഴ്സൽ പോസിറ്റീവ് പ്ലസ് യൂണിവേഴ്സൽ പോസിറ്റീവ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ പോസിറ്റീവ് ആണ്. ഓൾ സ്റ്റാർസ് ആർ പ്ലാനറ്റ്സ്, ഓൾ പ്ലാനറ്റ്സ് ആർ ഗാലക്സീസ്. അപ്പൊ നമുക്ക് കൺക്ലൂഷൻ ഒരെണ്ണേ ഉള്ളൂ, ഓൾ സ്റ്റാർസ് ആർ ഗാലക്സീസ്. ഓൾ സ്റ്റാർസ് ആർ ഗാലക്സീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയേണ്ടത് സ്റ്റേറ്റ്മെന്റ് ടു എലോണീസ്
സഫിഷ്യന്റ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇവിടെ കൺക്ലൂഷൻ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തത് കൂടിയാണെങ്കിൽ ആദ്യത്തെ കൺക്ലൂഷൻസ് മാത്രം ശരിയാകണം, രണ്ടാമത്തത് ശരിയാകണം, രണ്ടാമത്തെ കൺക്ലൂഷൻ മാത്രം ശരിയാകണം, രണ്ടും ശരിയാകണം, രണ്ടും ശരിയാകത്തില്ല. നമുക്ക് ആദ്യം നാലെണ്ണം നമുക്ക് തൽക്കാലത്തേക്ക് എടുക്കാം. അപ്പോൾ എന്തുകൊണ്ട് രണ്ടാമത്തത് മാത്രം ശരിയായി എന്നാരെങ്കിലും ഒന്ന് പറയാമോ? ഓക്കെ, ശ്രീജ റെഡിയാണോ? നമുക്ക് വേണമെങ്കിൽ ചിത്രം വരയ്ക്കാം. ചിത്രം വരയ്ക്കുമ്പോൾ അതാ ഇങ്ങോട്ട് നോക്കൂ. ഓൾ ഇത് സ്റ്റാർസ് ആണ്, സ്റ്റാർസ് ആർ പ്ലാനറ്റ്സ്, ഓൾ പ്ലാനറ്റ്സ് ആർ ഗാലക്സീസ്. നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, ഓൾ സ്റ്റാർസ് ആർ പ്ലാനറ്റ്സ്, ഓൾ സ്റ്റാർസ് ആർ പ്ലാനറ്റ്സ്, ഓൾ പ്ലാനറ്റ്സ് ആർ ഗാലക്സീസ്, ഓൾ പ്ലാനറ്റ്സ് ആർ ഗാലക്സീസ് വരച്ചു. അപ്പൊ ഓൾ സ്റ്റാർസ് ആർ ഗാലക്സീസ് ചിത്രം വരച്ചു, അത് തന്നെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. തിരിച്ച് നമ്മൾ ഇത് നോക്കണം, ഓൾ ഗാലക്സീസ് ആർ പ്ലാനറ്റ്സ് ആണെന്ന് നോക്കും, ഓൾ ഗാലക്സീസ് ആർ പ്ലാനറ്റ്സ് പറയാൻ പറ്റില്ല, അത് സംശയത്തെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇറങ്ങി വരച്ചാൽ നമുക്ക് കറക്റ്റ് ആയി. ഓക്കെ, ആരാണ് എന്നെ ഒന്ന് സഹായിക്കുക? ഓക്കെ, ആരെങ്കിലും ഒന്ന്, രശ്മി റെഡിയാണോ? യൂണിവേഴ്സൽ പോസിറ്റീവ് ആണ് സ്റ്റേറ്റ്മെന്റ്സ് രണ്ടും. അതിൽ ഫസ്റ്റ് സെന്റൻസിൽ ഞാൻ എടുത്തത് ഓൾ സ്റ്റാർസ് എ ആയിട്ട് എടുത്തു, പ്ലാനറ്റ്സ് ബി ആയിട്ട് എടുത്തു, ഗാലക്സി സി ആയിട്ട് എടുത്തു. അന്നേരം നമ്മളുടെ കൺക്ലൂഷൻ വരുമ്പം എ ടു സി ആയിരിക്കും, ഓൾ സി ആയിരിക്കണം കൺക്ലൂഷൻ. ഓൾ എസ് ആർ സി ആയിരിക്കും കറക്റ്റ് ഓപ്ഷൻ. ഓൾ സ്റ്റാർസ് ആർ ഗാലക്സീസ്. ഓൾ സ്റ്റാർസ് ആർ ഗാലക്സീസ്, റൈറ്റ് റൈറ്റ്. ഓക്കെ, ഓൾ ഗാലക്സീസ് ആർ പ്ലാനറ്റ്സ് നമുക്ക് തെറ്റാണ്, കാരണം ഓൾ ഗാലക്സീസ് ആർ പ്ലാനറ്റ്സ് നമുക്ക് ഈ യൂണിവേഴ്സൽ പോസിറ്റീവ് സെന്റൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്ത് പറയണമെങ്കിൽ സം ചേർത്ത് പറഞ്ഞാലേ കറക്റ്റ് ആകത്തുള്ളൂ. ഓൾ ചേർത്ത് കൺവേർഷൻസ് അനുവദിച്ചിട്ടില്ല, ഓൾ ചേർത്ത് പറയാൻ പറ്റില്ല. ഓക്കെ, അടുത്ത ചോദ്യം, അടുത്ത ചോദ്യം. ഓക്കെ, അടുത്ത സ്റ്റേജിലേക്കുള്ള കുട്ടികളെ, നോ കളർ ഈസ് എ പെയിന്റ്. സ്റ്റേറ്റ്മെന്റ്സ് ആണ്, നോ കളർ ഈസ് എ പെയിന്റ്. Paint, no paint is a brush, no paint is a brush. The statements are at the conclusions are conclusions. One, no color is no color is a brush, all brushes are colors, no color is a paint, no paint is a brush. Okay, ആർക്കും പറയാം, ഇത് നിങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. സ്റ്റേറ്റ്മെന്റ്സ് രണ്ടെണ്ണം, നോ കളർ ഈസ് എ പെയിന്റ്, നോ പെയിന്റ് ഈസ് എ ബ്രഷ്, നോ കളർ ഈസ് എ ബ്രഷ്, ഓൾ ബ്രഷസ് ആർ കളേഴ്സ്.
ഇവിടെ ഒരു കമ്മിറ്റിയെ കണ്ടു മൊത്തം വായിക്കുന്നതിന് ഇവിടെ പോയി, എന്താണ് ഉദ്ദേശിച്ചത് പറയൂ. അമ്പിളി ജയപാൽ ഒന്ന് റെസ്പോൺസ് ചെയ്യാമോ? കൺവേർഷൻ വരുമ്പോ യൂണിവേഴ്സൽ നെഗറ്റീവ് ഇസ് ഈക്വൽ ടു യൂണിവേഴ്സൽ നെഗറ്റീവ് തന്നെയാണ് വരുന്നത് സെന്റൻസ് കൺവേർഷനിൽ. അതുപോലെ സർ യൂണിവേഴ്സൽ നെഗറ്റീവ് എന്നൊരു നോ കൺക്ലൂഷൻ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞിരുന്നു. അതെ, അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്? സർ നോ കളർ ഇസ് എ ബ്രഷ്, അത് യൂണിവേഴ്സൽ നെഗറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് തന്നെയായിട്ടാണ് വരുന്നത്. അല്ല, അവിടെ പ്രശ്നമുണ്ട്. ഒരു കൺവേർഷൻ പറയുകയാണെങ്കിൽ നോ കളർ ഈസ് എ പെയിന്റ് ആണെങ്കിൽ നോ പെയിന്റ് ഈസ് എ കളർ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ, കൺവേർഷൻ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. അതായത് ഒരു പർട്ടിക്കുലർ സെന്റൻസിൽ നോ കളർ ഈസ് എ പെയിന്റ് ആണെങ്കിൽ നോ പെയിന്റ് ഈസ് എ കളർ ഉണ്ടെങ്കിൽ കറക്റ്റ് ആണ്, നോ കളർ ഈസ് എ പെയിന്റ് ആകണം. അതുപോലെ തന്നെ നോ പെയിന്റ് ഈസ് എ ബ്രഷ് ആണെങ്കിൽ നോ ബ്രഷ് ഈസ് എ പെയിന്റ് നമുക്ക് അംഗീകരിക്കാം. നോ ബ്രഷ് ഈസ് എ പെയിന്റ് എന്തോ രണ്ട് കൺക്ലൂഷനും റോങ് അല്ലേ സർ? രണ്ട് കൺക്ലൂഷൻ റോങ് ആണ്. അതെ അതെ, രണ്ട് കൺക്ലൂഷൻ ഇവിടെ നോ കൺക്ലൂസീവ് ആയിട്ടുള്ള കോംബോ ആണ്. അതായത് യൂണിവേഴ്സൽ നെഗറ്റീവ് പ്ലസ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, പ്ലസ് യൂണിവേഴ്സൽ നെഗറ്റീവ് പ്ലസ് യൂണിവേഴ്സൽ നെഗറ്റീവ് അംഗീകരിച്ചിട്ടില്ല, പക്ഷെ കൺവേർഷൻ അനുവദിച്ചിട്ടുണ്ട്. വട്ട് ഈസ് കൺവേർഷൻ? ഒരൊറ്റ സെന്റൻസിൽ അവ പരസ്പരം സബ്ജക്റ്റും പ്രെഡിക്കേറ്റ് ഇന്റർചേഞ്ച് ചെയ്ത് പറയുന്നത് ഇതിലുണ്ടെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. അത് ഒരു സെന്റൻസിൽ മാത്രമേ ഉള്ളൂ. അതായത് കൺവേർട്ട് ചെയ്യാം അവ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത്, പക്ഷെ കൺക്ലൂഷൻ നോ പ്ലസ് നോ പ്ലസ് നോ ഇല്ല, അത് നോൺ കൺക്ലൂസീവ് കോംബയാണ്. അബ്ലൈ പറഞ്ഞത് കറക്റ്റ് ആണ്, പക്ഷെ ഒരു ശക്കലം ഒരു വേരിയേഷൻ വന്ന് നമ്മുടെ കുട്ടികളെ ഡിസ്കഷൻ ആണ്. നിങ്ങൾ ഒരിക്കലും ഹർട്ട് ചെയ്യില്ല, നമുക്ക് ഡിസ്കസ് ചെയ്യും. ഇതുപോലെ റെസ്പോൺസ് ചെയ്തെങ്കിലേ നമുക്ക് ഇതിനകത്ത് ഫൈനൽ ചോദ്യത്തിനകത്ത് ഒരു പഴുതില്ല നമുക്ക് ഉത്തരം എഴുതാൻ പറ്റണമെങ്കിൽ. നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഡിസ്കഷൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അബ്ലി സാർ, നമുക്ക് സാർ നമുക്ക് ഇവിടെ കൺവേർഷൻ നമുക്ക് പോസിബിൾ ആണെങ്കിൽ അതിനർത്ഥം നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്നാണ്? തീർച്ചയായിട്ടും, വൈ നോട്ട്? കൺവേർഷൻ കറക്റ്റ് ആണെന്നാണ് ആദ്യം നോക്കുന്നത്. അത് കറക്റ്റ് ആണെങ്കിൽ പിന്നെ നമുക്ക് അവിടെ നിർത്താം. കൺവേർഷൻ കറക്റ്റ് ആയ പിന്നെ കൺക്ലൂഷനിലേക്ക് പോവുക പോലും വേണ്ട, രണ്ടെണ്ണം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു കുഴപ്പമില്ല, അവിടെ കൊണ്ട് നിർത്താം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാലേ, ഐവിൻ ജോർജ് ഇതിനകത്ത് ഇദ്ദേഹം പറഞ്ഞ പ്രകാരം കൺവേർഷൻ എങ്ങനെ ശരിയാവും എന്ന് പറയാം. ഈ രണ്ട് സെന്റൻസിന് പകരം കൺക്ലൂഷൻസ് വരും, രണ്ട് കൺവേർഷൻ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യുന്ന എങ്ങനെയാന്ന് പറയാമോ? നോ കളർ ഈസ് എ പെയിന്റ്, നോ പെയിന്റ് ഈസ് എ കളർ, ഇതിൽ ഒരെണ്ണം വന്നാ മതി. നോ പെയിന്റ് ഈസ് എ ബ്രഷ്, നോ ബ്രഷ് ഈസ് എ പെയിന്റ്, ഇവിടെ രണ്ടാമത്തെ കൺക്ലൂഷൻ വന്നാ മതി. നമ്മൾ പ്ലസ് ചെയ്യുന്ന വേണ്ട, അവിടെ വെച്ച് തീർത്തു. അത് നമുക്ക് കൺവേർഷൻ കിട്ടിയ പിന്നെ കൺക്ലൂഷനോട് പോകും വേണ്ട. ഓക്കെ ആണ്, റൈറ്റ്. അടുത്തത്, അപ്പൊ കുട്ടികളെ ഇതിന്റെ അർത്ഥം നമ്മുടെ നെയ്തർ വൺ നോർ ടു ആണ്, നെയ്തർ വൺ നോർ ടു ആണ്, രണ്ടു കൊള്ളൂല. ഓക്കെ, എന്തെങ്കിലും ഒന്ന് റെസ്പോൺസ് ചെയ്യൂ കുട്ടികളെ, എനിക്കൊരു പൊടി സന്തോഷത്തിനായിരുന്നു. അടുത്തതിലേക്ക് പോവാം, അടുത്തേക്ക് കുട്ടികളെ, അടുത്തേക്ക് പോവാം. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് statements, all plants PLANT, all plants are animals all insects are plants, are plants, all insects are plants. Conclusions, all insects, insects are animals. The statements are kandanam, idu rendu conclusions aanu. Rendavatha conclusion, some plants are
not incense. എന്ത് പറയുന്നു കുട്ടികളെ? സർ ഓപ്ഷൻ ഇ. ഓപ്ഷൻ ഇ എന്ന് പറയുമ്പോ ബോത്ത് ഫോളോസ്. ബോത്ത് ഫോളോസ് അല്ല, ഇത് പറയുമ്പോ രണ്ടുകൂടെ ക്ലബ് ചെയ്ത് കിട്ടിയതിനാണോ? ഇവിടെ ഏത് മാത്രമാണ് ശരി? ഓൾ പ്ലാന്റ്സ് ആർ ആനിമൽസ്, ഓൾ ഇൻസെക്ട്സ് ആർ പ്ലാന്റ്സ് ആണ്. നമുക്കിവിടെ യൂണിവേഴ്സൽ പോസിറ്റീവ് എ പ്ലസ്. നമുക്കിവിടെ നമുക്ക് ആദ്യം കൺവേർഷൻ നോക്കാം. ഓൾ പ്ലാന്റ്സ് ആർ ആനിമൽസ് ആണെങ്കിൽ സം പ്ലാന്റ്സ് ആർ ആനിമൽസ് ഉണ്ടാകണം, സം ആനിമൽസ് ആർ പ്ലാന്റ്സ് ഉണ്ടാകണം, അത് രണ്ടും ഇല്ല. ഓൾ ഇൻസെക്ട്സ് ആർ പ്ലാന്റ്സ് ആണെങ്കിൽ സം ഇൻസെക്ട്സ് ആർ പ്ലാന്റ്സ് ആകണം, സം പ്ലാന്റ്സ് ആർ ഇൻസെക്ടും ആകണം, അതും ഇതിനകത്തില്ല. അപ്പോ നോ കൺവേർഷൻസ് ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനി അടുത്ത കൺക്ലൂഷൻ ആണ്, യൂണിവേഴ്സൽ പോസിറ്റീവ് എ പ്ലസ് യൂണിവേഴ്സൽ പോസിറ്റീവ് സിക്കൽ യൂണിവേഴ്സൽ പോസിറ്റീവ് ആണ്. ഇവിടെയാണ് നമുക്കൊരു സംശയം വരുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം ദാ ഇങ്ങോട്ട് നോക്കൂ. ഇവിടെ ഒരു രസകരമായ ഒരു വ്യതിയാനത്ത, ഇവിടെ ഓൾ എസ് ആർ ബി ആണ്, ഓൾ ബീസ് ആർ സിയുമാണ്. അതായത് ബി ഇവിടെ അവസാനിച്ചത് തന്നെയാണ് ഇവിടുത്തെ ബി. അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഓൾ എസ് ആർ സി നമ്മൾ എഴുതിയത്. അതായത് ഫസ്റ്റ് സബ്ജക്റ്റും അവസാനത്തെ പ്രെഡിക്കേറ്റൂടെ ചേർത്താണ് നമ്മൾ കൺക്ലൂഡ് ചെയ്തത്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത് നോക്കുമ്പോൾ ഇതിനകത്തൊരു കുഴഞ്ഞു മറിഞ്ഞ പരുവത്തിലാണ് കിടക്കുന്നത്. ഓൾ പ്ലാന്റ്സ് ആർ ആനിമൽസ്, ഓൾ ഇൻസെക്ട്സ് ആർ പ്ലാന്റ്സ് ആണ്. പക്ഷെ ഇവിടെ നമുക്ക് ഒരു ഇന്റർസെക്റ്റിംഗ് എന്ന നിലയിൽ പ്ലാന്റ് ഉണ്ടെങ്കിൽ ഈ ഓൾ പ്ലസ് ഓളിന് മാത്രം നമുക്ക് ഇതൊരു അനുവദിച്ചിട്ടുണ്ട്. ചിത്രം വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇത് പ്ലാന്റ്സ് ആണ്, പി എൽ എ എൻ ടി എസ്, ഓൾ പ്ലാന്റ്സ് ആർ ആനിമൽസ്, ഓൾ പ്ലാന്റ്സ് ആർ ആനിമൽസ്. ഒന്നുകൂടെ കുറച്ചുകൂടെ വലുതായിട്ട് വരയ്ക്കാം, എങ്കിലേ പറ്റുള്ളൂ. ദയവായിട്ട് നോക്കൂ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. നമ്മള് ഇൻസെക്ട്സിനെ എ ആയിട്ട് എടുത്ത് പ്ലാന്റ്സ് ബിയും ആനിമൽസ് സി യു ആയാൽ ഇൻസെക്ട്സ് എയും പ്ലാന്റ്സ് ബി, പ്ലാന്റ്സ് ബി ആനിമൽസ് സി. അങ്ങനെ വരുമ്പോ നമുക്ക് കൺക്ലൂഷൻ എന്തായിരിക്കും? കൺക്ലൂഷൻ അന്നേരം സം പ്ലാന്റ്സ് നോട്ട് ഇൻസെക്ട്സ് വന്നാൽ കറക്റ്റ് അല്ലേ? ചിത്രം വരച്ച് നോക്കിയാൽ കറക്റ്റ് ആവുമോ? സർ ഞാൻ വരച്ചപ്പോൾ നമ്മുടെ എനിക്ക് അങ്ങനെ കിട്ടിയത്, അതാണ് ഞാൻ ചോദിച്ചത്. രണ്ട് പോസിറ്റീവ് സെന്റൻസ് അല്ലേ? അപ്പൊ ഒരിക്കലും ഒരു നെഗറ്റീവിലേക്ക് ഒരു പോയിന്റ് ഒരു സാധ്യത കാണുന്നില്ലല്ലോ. ഇവിടെ നോക്കൂ, ഓൾ പ്ലാന്റ്സ് ആർ ആനിമൽസ്, ഇതാണ്ട് ഇവിടെയാണ് ഓൾ പ്ലാന്റ്സ്. ഇത് പ്ലാന്റ്സ് ആണ്, ഇത് ആനിമൽസ് ആണ്. ഓൾ പ്ലാന്റ്സ് ആർ ആനിമൽസ് ആണ്. അടുത്ത ഓൾ ഇൻസെക്ട്സ് ആർ പ്ലാന്റ്സ്, ഇൻസെക്ട്സ് ആണ് ഇവിടെയാണ്. ഓൾ ഇൻസെക്ട്സ് ആർ പ്ലാന്റ്സ്, ഓക്കെ, ഇവിടെയാണ് വരിക. അപ്പൊ ചിത്രം വരച്ച് നോക്കുമ്പോ നമുക്ക് ഓൾ പ്ലാന്റ്സ് ആർ ആനിമൽസ്, ഓൾ ഇൻസെക്ട്സ് ആർ പ്ലാന്റ്സ്. ഇങ്ങനെ ചിത്രം വരച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക്
കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ഓൾ ഇൻസെക്ട്സ് ആർ ആനിമൽസ് ആണല്ലോ, നോക്ക ഓൾ ഇൻസെക്ട്സ് ആർ ആനിമൽസ് പറയുന്ന സെന്റൻസ് കറക്റ്റ് ആയല്ലോ. ഇതിനകത്ത് സം പ്ലാന്റ്സ് ആർ നോട്ട്, സം പ്ലാന്റ്സ് ആർ നോട്ട് ഇൻസെക്ട്സ് അല്ലേ. നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് സംനോട്ട് പറയാറില്ല. അതായത് ഈ ഒരു റിങ്ങിന്റെയും ഈ ഒരു റിങ്ങിന്റെയും വെച്ച് പറയുകയാണെങ്കിൽ ഇത് ഇൻസെക്ട്സ് ഇത് പ്ലാന്റ്സ് ആണെങ്കിൽ സം ഇത് നമുക്ക് പറയാൻ പറ്റും. സം പ്ലാന്റ്സ് ആർ ഇൻസെക്ട്സ് എന്നേ പറയാൻ പറ്റൂ, സം പ്ലാന്റ്സ് ആർ നോട്ട് ഇൻസെക്ട്സ് എന്ന് പറയുന്ന ഒരു റൂളായിട്ട് നമ്മളിവിടെ പരിഗണിച്ചിട്ടില്ല. ചിലപ്പോൾ ആകാം ചിലപ്പോൾ അല്ലാതിരിക്കാം. പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിന് സംനോട്ട് പറഞ്ഞിട്ടില്ല, അതൊരു നിയമമല്ല. ഓക്കെ, നമ്മൾ ഇത്രയും നേരം വരച്ചതിനകത്ത് നമുക്ക് ഈ ഒരു സെന്റൻസിനകത്ത് ഓൾ ഇൻസെക്ട്സ് ആർ പ്ലാന്റ്സ്, സം ഇൻസെക്ട്സ് ആർ പ്ലാന്റ്സ്, സം പ്ലാന്റ്സ് ആർ ഇൻസെക്ട്സ് എന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. സം നോട്ട് ചേർത്ത് നമ്മൾ ഇതിനകത്ത് പറയാൻ പറ്റില്ല, പറഞ്ഞിട്ടുമില്ല. കുട്ടികൾ എന്തെങ്കിലും ഒന്ന് റെസ്പോൺസ് ചെയ്യൂ. ഹലോ. ഓക്കേ സർ, മനസ്സിലായി. ഓക്കേ, റൈറ്റ് റൈറ്റ് റൈറ്റ്. അടുത്ത രണ്ടെണ്ണം നോക്ക്, ഇനി നമുക്ക് അതിനകത്ത് വേറെ അടുത്തത് നോക്കാം. ഒരു കഴിഞ്ഞ ഇത്തരം സെന്റൻസ് നമുക്ക് പിന്നീട് അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ കുറച്ച് കഴിയുമ്പോൾ നമുക്കിത് ക്ലിയർ ആയിട്ട് വരും. അടുത്ത സെന്റൻസ് എഴുതിക്കുള്ളൂ. അടുത്ത സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് ആണ് ആദ്യം എഴുതിയിരിക്കുന്നത്. ഓൾ പെൻസ് ആർ, ഓൾ പെൻസ് ആർ ഇങ്ക്, ഇങ്ക്. No ink is an ink is an eraser. No ink is an eraser. It is statements. Are the conclusions? Conclusions. One. No pen is an eraser. No pen is an eraser. Some erasers are pens. Some erasers are pens. എന്താണ് കുട്ടികളെ ഇതിനകത്ത് അർത്ഥം വരുന്നതെന്ന് പറയാമോ? All pens are ink. No ink is an eraser. No pen is an eraser. Some erasers are pens. Some pens are not eraser nalle sir varunde. അല്ല, എനിക്ക് അറിയേണ്ടത് ഇതിന്റെ ഒരു ഫൈനൽ കൺക്ലൂഷൻസ് എന്ത് ഫോളോ അപ്പ് ചെയ്യുന്നു, നോൺ ഫോളോ ആണോ, എ ആണോ ബബിൾ ചെയ്യേണ്ടത്, ബി ആണോ ബബിൾ ചെയ്യേണ്ടത്, എങ്ങനെയാണെന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. അമ്പിളി കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തോളൂ. കറക്റ്റ് ആണ്. ഒൺലി വൺ എന്തുകൊണ്ട് ഫോളോസ് ആണെന്ന് പറയാമോ? വെരി ഗുഡ്. ഒന്നുകൂടെ നിർത്തിക്കുന്നത്, ഒന്ന് ഒരു മിനിറ്റ് ചേർത്ത് അമ്പിളി പറഞ്ഞാലും ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്യാണ്. ഓൾ പെൻസ് ആർ ഇങ്ക് എന്ന യൂണിവേഴ്സൽ പോസിറ്റീവ് സെന്റൻസിന് കൺവേർഷനിൽ യാതൊന്നും ഇതിനകത്തില്ല. വരണമെങ്കിൽ സം ചേർത്ത് പറയണം. സം പെൻസ് ആർ ഇങ്ക്, സം ഇങ്ക് ആർ പെൻസ്, രണ്ടുമില്ല. ഇതിലേക്ക് നോക്കണ്ട, എന്തായാലും നോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായാലും കൺവേർഷനിൽ വരത്തില്ല, അതിൽ വരില്ല. അപ്പോൾ ആദ്യത്തെ സെന്റൻസിന്റെ കൺവേർട്ടഡ് ഫിഗർ ആയ രണ്ടും ഇതിൽ ഇൻക്ലൂഡ് അല്ല. അടുത്ത സെന്റൻസ് നോ ഇങ്കീസ് ആൻ എറൈസർ, നമ്മളി കണ്ടിന്യൂ ചെയ്തോളൂ. നോ ഇങ്കീസ് ആൻ എറൈസർ എന്ന് പറയുന്നതിൽ എന്താണ് ഈ നോ ഇങ്കീസ് ആൻ എറൈസർ എന്നതിന്റെ കൺവേർട്ടഡ് വാല്യൂ കൂടി ഒന്ന് പറഞ്ഞു പോകൂ. നോ ഇങ്കീസ് ആൻ എറൈസർ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ നെഗറ്റീവ് തന്നെ വരണം. നോ ഇറേസർ
No eraser is an ink. No eraser is an ink. Adum illa. Adoda parayittu povu. No eraser is an ink illa. അപ്പോൾ രണ്ട് സെന്റൻസുകളുടെ ഇൻഡിവിജ്വൽ നോക്കുന്നത് കൺവേർഷനിലാണ്. ഇവിടെ രണ്ടോടോ വന്നിട്ടില്ല. ഇനി കൺവേർഷൻ ഫെയിലൂർ ആകുമ്പോഴാണ് കൺക്ലൂഷനിലേക്ക് പോകുന്നത്. യൂണിവേഴ്സൽ പോസിറ്റീവ് പ്ലസ് യൂണിവേഴ്സൽ നെഗറ്റീവ് എന്താണ്? യൂണിവേഴ്സൽ നെഗറ്റീവ്. ഓൾ പെൻസ് ആർ ഇങ്ക്. നോ ഇങ്ക് ഈസ് ആൻ എറേസർ. പറഞ്ഞോളൂ. So no pen is an eraser. 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 Conclusion. One follows only. Only one follows. Adhyathathu mathrame follow cheyittullu. Okay. Yarengil oralude ennu nalloru nalloru answer comment aayirunnu. Karanam oral engil enne ennu mattulla enikku onnum indadirikkunnathu tettu poy ennu oru cheriya pedi. ഇതിന്റെ പിന്നിൽ ഉള്ളത് കൊണ്ടാണോ എന്നൊരു സംശയമുണ്ട്. ഓക്കെ റൈറ്റ്. അയ്യോ ഒരു സമാധാനമായി, സന്തോഷമായി. ഇനി എക്സാമ്പിൾ ചെയ്യുമ്പോൾ നോക്കി ക്ലിയർ ആവും കുട്ടികളെ. നമ്മൾ ആദ്യം നോക്കേണ്ട കൺവേർഷൻ, പിന്നെ നോക്കേണ്ട കൺക്ലൂഷൻ. കൺവേർഷൻ കറക്റ്റ് ആണെങ്കിൽ പിന്നെ കൺക്ലൂഷനിലേക്ക് പോകുക തന്നെ വേണ്ട. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ പിന്നെ കറക്റ്റ് അവിടെ നിർത്തിക്കോളൂ. കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഒരെണ്ണം അല്ലേ ഉള്ളൂ. രണ്ടെണ്ണം പ്ലസ് ചെയ്യുമ്പോൾ ഏത് സാധനം വരുന്നു നോക്കുക. ആറെണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആറ് പ്ലസ് വാല്യൂസ്. യു പി പ്ലസ് യു പി, യു പി യു പി പ്ലസ് യു എൻ, യു എൻ പി പി പ്ലസ് യു എൻ, പി എൻ പി പി പ്ലസ് യു പി, പി പി ഇനി യു എൻ ആണ്. ഭ്രാന്ത് പിടിക്കായിരുന്നാ മതി, പോകുന്ന വഴിക്ക് അങ്ങ് പറഞ്ഞുകൊണ്ട് പോവാ. എതിരെ വരുന്നവർക്ക് നിങ്ങളെ ഭയങ്കര ബഹുമാനത്തോടെ തന്നെ നോക്കത്തുള്ളൂ. പി പി പ്ലസ് യു പി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ പോയപ്പോ കുഴപ്പം എല്ലാവരും തിരിച്ചു വന്നപ്പോ എന്തോ തലയിൽ പി പി തട്ടിക്കോ എന്നൊക്കെ അവര് ചിന്തിക്കും. എന്നാലും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. പടം പഠിക്കുന്നു. ഏതിന്റെ ഏതിന്റെ ഇപ്പൊ ഇപ്പൊ വരച്ച തന്നെയാണോ? അതിന്റെ ഓഫ് കോഴ്സ്. നമ്മൾ ഓൾ പെൻസ് ആർ ഇങ്ക്. ഇതാണ് ഇതാണ് പെൻ. ഓൾ പെൻ ആർ ഇങ്ക്. ഓൾ പെൻസ് ആർ ഇങ്ക്. ഓൾ പെൻ ആർ ഇങ്ക്. നോ ഇങ്ക് ഈസ് ആൻ എറേസർ. സോറി, ഓൾ പെൻസ് ആർ ഇങ്ക് അങ്ങനെയല്ലല്ലോ, മാറിപ്പോയി. ഓക്കെ, ഓൾ പെൻസ് ആർ ഇങ്ക്. ഓൾ പെൻസ് ആർ ഇങ്ക്. All pens are ink. No ink is an eraser. No ink is an eraser. എന്തു തന്നെയായാലും നമുക്ക് എറൈസർ ഇവിടെ തന്നെ വരയ്ക്കാൻ പറ്റുള്ളൂ. നോ ഇങ്ക് ഈസ് ആൻ എറൈസർ. പെൻ എന്തായാലും ഇങ്കിന്റെ ഒരു പ്രൊട്ടക്ഷൻ അകത്ത് തന്നെ കിടക്കുക. അപ്പോ നമുക്ക് പറയാൻ പറ്റും, ഇനി ഇങ്ങനെ വരച്ചതിന് ശേഷം നമ്മൾ കൺക്ലൂഷനിലേക്ക് നോക്കണം. നോ പെൻ ഈസ് ആൻ എറൈസർ. നോ പെൻ ഈസ് ആൻ എറൈസർ. ഇക്കിടുക. സം എറൈസസ് ആർ പെൻസ്. സം എറൈസസ് ആർ പെൻസ്. ഒരു കാരണവശാലും സാധ്യമല്ല, അത് തെറ്റാണ്. ചിത്രം നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഓൾ പെൻസ് ആർ ഇങ്ക്. നോ ഇങ്ക് ഈസ് ആൻ എറൈസർ. നോ ഇങ്ക് ഈസ് ആൻ എറൈസർ എന്ന ഒരു ഡിസ്ജോയിന്റ് സർക്കിൾ ആയിരിക്കണം ഈ അപ്പുറത്തേക്ക് മാറ്റി വരയ്ക്കേണ്ടത്. എന്തെങ്കിലും ഒന്ന് റെസ്പോൺസ് ചെയ്യൂ. ഓക്കെ ഓക്കെ റൈറ്റ്. എന്തിനും നമുക്ക് ചിത്രം എന്നോട് ആവശ്യപ്പെടാം. ചിലപ്പോൾ ഞാൻ അങ്ങ് മറന്നു പോകുന്നുകൊണ്ടാണ് വരയ്ക്കാതെ പോകുന്നത്. ഓക്കെ, ഇനി ഒരു ശക്കലം ഒന്ന് ആലോചിക്കേണ്ട ഒരു ചിത്രമാണ്. Statements. No house is a bungalow. No house is a bungalow. Some apartments are bungalows. No house is a bungalow. Conclusions. One. No bungalow is a house. No bungalow is a house. Some apartments are not houses. Some no bungalow is a house.
സം അപ്പാർട്ട്മെന്റ്സ് ആർ നോട്ട് ഹൗസസ്. ആലോചിച്ച് വേണം ഉത്തരം പറയാൻ. No house is a bungalow. Some apartments are bungalows. Conclusions. No bungalow is a house. Some apartments are not houses. സാർ വൺ അല്ലേ സാറ്റിസ്ഫൈ ചെയ്യുന്നത്? വൺ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇവൻ കുറച്ചുകൂടി ഒന്ന് വൺ കറക്റ്റ് ആണ്, വൺ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, തർക്കമൊന്നുമില്ല. രണ്ടാമത്തെ കാര്യത്തിൽ എന്ത് പറയുന്നു? ലക്ഷ്മിക്ക് എന്തോ പറയാനുണ്ട്. കറക്റ്റ് രശ്മി, എങ്ങനെയാണ് ഇതിനകത്ത് ഒരു നിഗമനത്തിലെത്തിയെന്ന് എല്ലാവർക്കും മനസ്സിലാകണം. സർ അത് നോ ഹൗസ് ഇസ് എ ബംഗ്ലോ, അതില് അത് എനിക്കതിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല സർ. തിരിച്ചു പറയാം, കറക്റ്റ് ആണ്. നോ ഹൗസ് ബംഗ്ലാവ് ആണെങ്കിൽ, നോ ബംഗ്ലാവ് ഹൗസ് കറക്റ്റ് ആണ്, ശരിയാണല്ലോ. ഒന്നാമത്തെ സെന്റൻസ് അത് തന്നെയാണല്ലോ. അപ്പോ ഐവിൻ പറഞ്ഞ കണക്ക് ആദ്യത്തത് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞു, കറക്റ്റ് ആണ്. ആദ്യത്തെ ഐവിനും തോന്നിയത് ആദ്യത്തെ ഒരു കൺവേർഷൻസ് വാല്യൂസ് ഉണ്ടെന്നുള്ളതാണ് ഐവിന്റെ നിഗമനത്തിലെത്തിയത്, ശരിയാണ്. ഇനി രണ്ടാമത്തത് നമുക്ക് ക്ലബ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് രണ്ട് രണ്ട് സെന്റൻസ് ആണുള്ളത്. ആ രണ്ടെണ്ണത്തിന്റെ കൺവേർഷൻസിലേക്ക് നമ്മളൊന്ന് പോയി. സം അപ്പാർട്ട്മെന്റ്സ് ആർ ബംഗ്ലാവ്സ്. അപ്പോ ഈ സം അപ്പാർട്ട്മെന്റ്സ് ആർ ബംഗ്ലാവ്സ് ആണെങ്കിൽ സം ബംഗ്ലാവ്സ് ആർ അപ്പാർട്ട്മെന്റ്സ് എന്ന് പറയാം. സം ബംഗ്ലാവ്സ് ആർ അപ്പാർട്ട്മെന്റ്സ് പറയാം. ഇവിടെ നമുക്ക് നോക്കുക, അങ്ങനെ ഒരു സെന്റൻസ് അല്ല രണ്ടാമത്തെ. ആദ്യത്തിന്റെ കാര്യം നമ്മൾ ഓക്കെ ആക്കി. ഇനി ക്ലബ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യൂണിവേഴ്സൽ നെഗറ്റീവ്, യൂണിവേഴ്സൽ നെഗറ്റീവ് പ്ലസ് പർട്ടിക്കുലർ പോസിറ്റീവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതെന്തായിരിക്കും? പർട്ടിക്കുലർ നെഗറ്റീവ് ആയിരിക്കും. പർട്ടിക്കുലർ നെഗറ്റീവ് എന്ന് മാത്രമല്ല, സി ടു എ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സി ടു എ ആണ്. ഓക്കെ, ഇനി എന്താണ് സി, എന്താണ് എ നമുക്ക് നോക്കാം. പക്ഷെ ഇവിടെ പ്രശ്നമുണ്ട്. No house is a bungalow. Some apartments are bungalows എന്നാണ്. നമുക്ക് ഇത് തിരിച്ചു പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, കാരണം കൺവേർഷൻസ് ഇത് അനുവദിച്ചിട്ടുണ്ട്. Some apartments are bungalows ആണെങ്കിൽ some bungalows are apartments പറയുന്നതിൽ തെറ്റില്ല, കാരണം കൺവേർഷൻസ് അത് അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ കൺവേർഷൻ ചെയ്തതിന് ശേഷമുള്ളതിനെ നമുക്ക് പ്ലസ് ചെയ്താലും കുഴപ്പമില്ല. ഇപ്പൊ നമ്മുടെ സെന്റൻസുകൾ എന്ന് പറഞ്ഞാൽ, No house is a bungalow. Some bungalows are apartments. അപ്പോൾ A to B, B to C, ഇതാണ് എ, ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്. സം ആയതുകൊണ്ട് മാത്രം അത് തിരിച്ചിട്ടാലും പ്രശ്നമില്ല. ഇപ്പൊ നമുക്ക് ഓർഡർ കറക്റ്റ് ആയി. നോ ഹൗസ് ഇസ് എ ബംഗ്ലാവ്, സം ബംഗ്ലാവ്സ് ആർ അപ്പാർട്ട്മെന്റ്സ്. അപ്പോൾ യൂണിവേഴ്സൽ നെഗറ്റീവ് പ്ലസ് പർട്ടിക്കുലർ പോസിറ്റീവ് ആണ്. അത് പർട്ടിക്കുലർ നെഗറ്റീവ് ആകണമെന്ന് മാത്രമല്ല, അത് സി ടു എ ആണ്. ഇവിടെ എന്താണ് സി? സം അപ്പാർട്ട്മെന്റ്സ്. ഇവിടെ നോക്കുക, ദാണ്ട് ഇവിടെയാണ്. സം അപ്പാർട്ട്മെന്റ്സ് ആർ നോട്ട് ഹൗസസ്. സം അപ്പാർട്ട്മെന്റ്സ് ആർ നോട്ട് ഹൗസസ്, അതും ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായി രണ്ടും കൊള്ളാം, ഇതും കൊള്ളാം, ഇതും കൊള്ളാം. ബോത്ത് ആർ കറക്റ്റ്. കുട്ടികൾ ആരെ എന്നെ ഒന്ന് സഹായിക്കുക. ഇതാ നോക്കുക, ഒന്നുകൂടി ഈ സെന്റൻസിനെ ഞാനൊന്ന് മോഡിഫൈ ചെയ്തിട്ട് രണ്ട് കൺക്ലൂഷനിലേക്ക് വരികയാണ്.
അപ്പൊ കൺക്ലൂഷൻസ് എഴുതി ഒന്ന് മായ്ക്കുകയാണ്. നോക്ക, നോ ഹൗസിസ് എ ബംഗ്ലാവ്, സം അപ്പാർട്ട്മെന്റ്സ് ആർ ബംഗ്ലാവ്സ്. അതിനെ ഞാൻ ഒന്നുകൂടെ ഒന്ന് മാറ്റി, സം ബംഗ്ലാസ് BUNGALOWS, സബ് ബംഗ്ലാവ്സ് ആർ അപ്പാർട്ട്മെന്റ്സ്. ഇപ്പൊ നമുക്ക് കറക്റ്റ് ആയി, സം ഹൗസിസ് എ ബംഗ്ലാവ്സ്, സബ് ബംഗ്ലാവ്സ് ആർ അപ്പാർട്ട്മെന്റ്സ്. അപ്പോൾ ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിച്ചു, ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിച്ചു. അപ്പോ യൂണിവേഴ്സൽ നെഗറ്റീവ് പ്ലസ് പർട്ടിക്കുലർ പോസിറ്റീവ് ഈസ് ഈക്വൽ ടു പർട്ടിക്കുലർ നെഗറ്റീവ് ആണെന്ന് മാത്രമല്ല സി ടു എ ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് സം അപ്പാർട്ട്മെന്റ്സ് ആർ നോട്ട് ഹൗസസ്. ഇത് നമ്മുടെ രണ്ടാമത്തെ സെന്റൻസ് ആണ്. ഒന്നാമത്തെ സെന്റൻസ് നോ ഹൗസ് ഇസ് എ ബംഗ്ലാവ്സ് ആണ്, നോ ബംഗ്ലാവ് ഇസ് എ ഹൗസ് നമ്മൾ ഓൾറെഡി അംഗീകരിച്ചാണ്. ഇനി രണ്ടാമത്തേനകത്ത് ക്ലബ് ചെയ്യുമ്പോൾ, പ്ലസ് ചെയ്യുമ്പോൾ യൂണിവേഴ്സൽ നെഗറ്റീവ് പ്ലസ് പർട്ടിക്കുലർ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ നെഗറ്റീവ് ആണ്, ഒപ്പം സി ടു എ ആണ്. ഓക്കെ, അതാണ് സം അപ്പാർട്ട്മെന്റ്സ് ആർ നോട്ട് ഹൗസസ്. പിന്നെ കുട്ടികളെ വേറൊരു കാര്യം പറയട്ടെ, ചില ടെക്സ്റ്റ് ബുക്കുകളിലോ ചില പിക്ചേഴ്സിലോ ചില ടീച്ചേഴ്സ് പടം വരച്ചാൽ മാത്രം മതി എന്നൊരു നിഗമനത്തിൽ എത്തിയിട്ടുണ്ട്. അത് ഒരു പക്ഷേ അദ്ദേഹം പറയുമ്പോൾ നമുക്ക് അദ്ദേഹം പടം വരച്ച കിട്ടുന്ന ചോദ്യങ്ങൾ മാത്രമായിരിക്കും ഇടുന്നത്. അപ്പോൾ ചില വീഡിയോസ് ഞാൻ കാണാറുണ്ട്, പിക്ചേഴ്സ് ഫൈനൽ എന്ന് പറഞ്ഞുകൊണ്ട് സിലോജിസത്തിനകത്ത് ചില ചിത്രങ്ങൾ കാണുന്നുണ്ട്, പിക്ചേഴ്സ് ആണ് ഫൈനൽ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നത് തെറ്റാന്നല്ല ഞാൻ പറഞ്ഞു, ആ പിക്ചേഴ്സ് മാത്രം കൺക്ലൂഡ് ചെയ്ത് വരുന്ന ചോദ്യമാണ് അദ്ദേഹം ഇട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് മതി എന്ന് പറയുന്നത്. ആ ചിത്രം കാണുമ്പോൾ നമുക്ക് അതൊരു അട്രാക്റ്റീവ് തോന്നും, പിക്ചർ മാത്രം മതിയല്ലോ. ചില ചിത്രങ്ങൾ ഫെയിലുവർ ആകുന്നിടത്ത് നമ്മൾ റൂൾ ഉപയോഗിക്കുക, ചിലടത്ത് റൂൾ പരാജയപ്പെടുന്നിടത്ത് നമുക്ക് ചിത്രം വരയ്ക്കുക. അങ്ങനെയാണ് അതിനകത്ത് ഒരു ഫൈനൽ നിഗമനത്തിൽ എത്തിച്ചേരേണ്ടത്. അപ്പൊ ഇവിടെ നോക്കൂ, നമുക്കൊന്ന് ചിത്രം വരച്ചു നോക്കാം. ഇവിടെ നോക്കുക, നോ ഹൗസ് ഈസ് എ ബംഗ്ലാവ്സ്, നോ ഹൗസ് ഈസ് എ ബംഗ്ലാവ്സ്. ഇത് ഹൗസ് ആണ്, ബംഗ്ലാവ്സ് ആണ്. No house is a bungalows ആണ്. ഇനി some apartments are bungalows പറയുമ്പോൾ ഇവിടെ വരയ്ക്കാം, some apartments are bungalows. Some apartments are bungalows ഇവിടെ വരയ്ക്കാം. ഇത് ഹൗസ്, ഇത് ബംഗ്ലാവ്സ്. ഇവിടെ വേണേലും വരയ്ക്കാം, ഇത് ബംഗ്ലാവ്സ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും ഈ ചിത്രം ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോ സം ഹൗസീസ്, നോ ഹൗസീസ് ബംഗ്ലാവ്സ്, ഈ ചിത്രം കറക്റ്റ് ആണ്. സം അപ്പാർട്ട്മെന്റ്സ് ആർ ബംഗ്ലാവ്സ്. അപ്പാർട്ട്മെന്റ്സ്. ഓക്കെ, നോ ഹൗസീസ് എ ബംഗ്ലാവ്സ്, സം ബംഗ്ലാവ്സ് ആർ അപ്പാർട്ട്മെന്റ്സ്. അങ്ങനെ വരുമ്പോ നമ്മൾ കൺക്ലൂഷനകത്ത് ഒന്ന് കറക്റ്റ് ആണ്, നോ ഹൗസ് ഇസ് എ ബംഗ്ലാവ് ആണെങ്കിൽ നോ ബംഗ്ലാവ് ഇസ് എ ഹൗസ്. ആ ചിത്രത്തിൽ കറക്റ്റ് ആണ്, ഒന്നാമത്തെ കൺക്ലൂഷൻ കറക്റ്റ് ആയി. ഇനി രണ്ടാമത്തേല്, നോ ഹൗസ് ഇസ് ആൻ അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ നോ അപ്പാർട്ട്മെന്റ്സ് ആർ ഹൗസസ്. അവിടെ ഒരു പ്രശ്നം, ഇവിടെ ആണെങ്കിൽ ലോ ആണ്, പക്ഷെ ഇവിടെ സമ്മും വരുന്നുണ്ട്. അപ്പൊ ലോയിൽ സമ്മും ചേർത്ത് സം നോട്ടാണ് നമ്മൾ പറയാറുള്ളത്. മാത്രമല്ല നേരത്തെ ഒരു സംശയം ചോദിച്ചുകൊണ്ടെനിക്ക് ഇവിടെ ഒരു നിഗമനത്തിൽ പറയുമ്പോ ഇവിടെ സം അപ്പാർട്ട്മെന്റ്സ് ആർ നോട്ട് ഹൗസസ് എന്നാണോ പറയുക, സം ഹൗസസ് ആർ നോട്ട് അപ്പാർട്ട്മെന്റ് ആണോ പറയേണ്ടതെന്ന് ചോദിച്ചാൽ സം അപ്പാർട്ട്മെന്റ്സ് ആർ നോട്ട് ഹൗസസ് എന്നേ പറയാൻ പാടുള്ളൂ എന്ന് നിയമവും പറയുന്നുണ്ട്. അവിടെയാണ് ചിത്രത്തിന്റെ പ്രശ്നം. ഓക്കെ, അവിടെ രണ്ട് രീതിയിൽ നമുക്ക് ഇതിനെ ഒരു കൺക്ലൂഷനിൽ നമ്മൾ എത്തിച്ചേർന്നു, ചിത്രം വരച്ചു അല്ല റൂൾ പറഞ്ഞു. ആരാ എന്നെ ഒന്ന് സഹായിക്കുക? ആരാണ് എന്നെ ഒന്ന് സഹായിക്കുക? സധൈര്യം പറയുക, ആരും മിണ്ടുന്ന പോലും ഇല്ല, എല്ലാരും ലെഫ്റ്റ് അടിക്കുന്ന മാത്രമേ ഉള്ളൂ. സുജ റെഡിയാണോ? ഞാൻ സഹായിക്കാം. ഫസ്റ്റ് ആൻസർ ഒക്കെ നല്ല, പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. ആൻസർ പിടിയിട്ടുന്നുണ്ട്, പക്ഷെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നമ്മൾ എന്താ പറയുക, 10 വട്ടം വായിക്കുന്നതിന്റെ എഫക്റ്റ് ആണ് ഒരു തവണ പറയുന്നത്. ഞാൻ സഹായിച്ചോളാം.
നോ ഹൗസ് ഇസ് എ ബംഗ്ലാവ് എങ്ങനെ തിരിച്ചു പറയാം? നോ ഹൗസ് ഇസ് എ ബംഗ്ലാവ് ആണെങ്കിൽ സം ബംഗ്ലാവ്സ് ആർ നോ ഹൗസസ് നോ ഹൗസസ് നോ നോ ബംഗ്ലാവ്സ് ഈസ് ഹൗസ് എന്ന് വേണേലും പറയാലോ. ഓക്കെ സർ പറയാം. കാരണം യൂണിവേഴ്സൽ നെഗറ്റീവിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യാം? യൂണിവേഴ്സൽ നെഗറ്റീവിനെ പർട്ടിക്കുലർ നെഗറ്റീവ് അല്ല, യൂണിവേഴ്സൽ നെഗറ്റീവിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യാം? യൂണിവേഴ്സൽ നെഗറ്റീവ് തന്നെയായിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. അതായത് രണ്ട് റിംഗ് ആണ്, നോ ഹൗസ് ഇസ് എ ബംഗ്ലാവ് ആണെങ്കിൽ നോ ബംഗ്ലാവ് ഇസ് എ ഹൗസ്. രണ്ടും പറയാം, അങ്ങോട്ട് പറയാം ഇങ്ങോട്ട് പറയാം, ശരിയല്ലേ? തിരിച്ച് സം അപ്പാർട്ട്മെന്റ്സ് ആർ ബംഗ്ലാവ്സ് ആണെങ്കിൽ തിരിച്ച് എന്ത് പറയാം? Some bungalows are apartments. എന്നും പറയാം, ശരിയല്ലേ? പക്ഷെ ഇത് രണ്ടുകൂടെ ഇതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ നോ ഹൗസ് ഇസ് എ ബംഗ്ലാവ് ആണ്, സം അപ്പാർട്ട്മെന്റ്സ് ആർ ബംഗ്ലാവ്സ്, നമ്മളാണ് സം ബംഗ്ലാവ്സ് ആർ അപ്പാർട്ട്മെന്റ്സ് ആക്കിയത്. അപ്പൊ കറക്റ്റ് ആയി, യൂണിവേഴ്സൽ നെഗറ്റീവ് പ്ലസ് പർട്ടിക്കുലർ പോസിറ്റീവ് പർട്ടിക്കുലർ നെഗറ്റീവ് ആണ്, മാത്രമല്ല സി ടു എ ആയിരിക്കണം. അപ്പോ നമ്മള് കൺക്ലൂഡ് ചെയ്തിട്ട് നോ സം അപ്പാർട്ട്മെന്റ്സ് ആർ നോട്ട് ഹൗസസ്, അതായിരിക്കണം ആ സെന്റൻസിനകത്ത് വരുന്നത്. അപ്പൊ രണ്ട് കൺക്ലൂഷൻസും അംഗീകരിക്കണം. ഇനി ഒരു സെന്റൻസ് കൂടെ എഴുതി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, കാരണം സിലോജിസം ഒരുപാട് അങ്ങ് പറഞ്ഞു നിങ്ങൾക്ക് അടുത്ത ദിവസം തന്നെ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് തരാം. അത് കാരണം നാളെയും കൂടി മറ്റു ടോപ്പിക്കുകളാണുള്ളത്. പക്ഷെ ഇത് എനിക്കൊരു സംതൃപ്തി ആവണമെങ്കിൽ കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾ തന്നെത്താൻ ചെയ്തതായിട്ട് എനിക്കൊന്ന് ബോധ്യം വരണം. അതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇടാം. അതില് അടുത്ത സെന്റൻസ് നോക്കുക. അടുത്ത മൂന്നെണ്ണം ഉള്ളതാണ് അടുത്ത സെന്റൻസ്, ത്രീ സെന്റൻസ് വരുന്നതാണ് അടുത്ത. ഓക്കെ, സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന്. ഒന്ന്, ഓൾ ബേർഡ്സ് ആർ ആനിമൽ, ഓൾ ബേർഡ്സ് ആർ ആനിമൽസ്. രണ്ട്, ഓൾ ആനിമൽസ് ആർ മാമൽസ്, മാമൽസ്. കൺക്ലൂഷൻസ് ഒന്ന്, സം birds are animal. രണ്ട്, some mammals are animal. മൂന്ന്, all birds are mammals. എന്താണ് ഉത്തരം? ഓപ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതിനകത്ത് വരുന്നതല്ല, ഇതിനകത്ത് ചിലപ്പോ കൺക്ലൂഷൻ 1 ആൻഡ് 2 ഫോളോസ്, കൺക്ലൂഷൻ 2 ആൻഡ് 3 ഓൺലി ഫോളോസ്, കൺക്ലൂഷൻ ഏതർ ഓൺ ഫോളോസ്, അല്ലെ ഓൾ ഫോളോസ്, അല്ലെ നോൺ ഫോളോസ്, അങ്ങനെയായിരിക്കും തൽക്കാലം. നമുക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ആൻസർ പറഞ്ഞാൽ മതി, ഓപ്ഷൻസ് തൽക്കാലം തരാതെ ഒരു ആൻസർ നിഗമനത്തിൽ ഒന്ന് എത്തിച്ചേരാമോ? ഓൾ ബേർഡ്സ് ആർ ആനിമൽ, ഓൾ ആനിമൽസ് ആർ മാമൽസ്, conclusion some birds are animal, some mammals are animals, all birds are mammals. സർ മൂന്നാമത്തെ ശരിയാണ്. അതിനു മുമ്പുള്ള എന്തോ കുഴപ്പം. മൂന്നും കറക്റ്റ് അല്ലേ സർ? അബ്സല്യൂട്ടലി രശ്മി, മൂന്നും കറക്റ്റ് ആണെന്നാണ് പറയുന്നത്. ഐ മീൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ശരി, ഞാൻ രശ്മിയിലേക്ക് തന്നെ വരാം. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ രശ്മി? Sir, all birds are animals. അത് യൂണിവേഴ്സൽ പോസിറ്റീവ് ആണ്, അതിനെ നമുക്ക് പർട്ടിക്കുലർ പോസിറ്റീവ് ആയിട്ട് മാറ്റാം. മാറ്റാം, എങ്ങനെ മാറ്റാം? All birds are animals, some birds are animals ആക്കാം, some animals are birds ആക്കാം. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നുണ്ടോ? ഉണ്ട്, yes sir. ഉണ്ട്. അപ്പോൾ
ഫസ്റ്റ് ഉണ്ട്. ഓൾ എന്നതിന് പകരം സം ചേർത്ത് ഈ സബ്ജക്റ്റും ഈ പ്രെഡിക്കേറ്റും പറയുന്നതിന് ഒരു കുഴപ്പമില്ല, നമ്മുടെ റൂളിന് ബാധകമാണ്. അടുത്തത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഓൾ ആനിമൽസ് ആർ മാമൽസ് എന്നായിരുന്നു. മാമൽസ് അത് നമ്മൾ പർട്ടിക്കുലർ പോസിറ്റീവിലോട്ട് മാറ്റിയപ്പോൾ സം മാമൽസ് ആർ ആനിമൽസ് എന്നുണ്ട്. സെക്കൻഡ് ഓപ്ഷൻ ഓക്കെയാണ്. നമ്മള് യൂണിവേഴ്സൽ പോസിറ്റീവ് പ്ലസ് യൂണിവേഴ്സൽ പോസിറ്റീവ് വരുമ്പോൾ യൂണിവേഴ്സൽ പോസിറ്റീവ് തന്നെയായിരിക്കും. അപ്പോ ഓൾ ബേർഡ്സ് ആർ മാമൽസ്. മാമൽസ് ആണ്, കറക്റ്റ് ആണ്. അതും ഇതാണ്. അപ്പൊ നമുക്ക് എന്താണ് ഫൈനൽ കൺക്ലൂഷൻ? ഓപ്ഷൻ ഞാൻ എഴുതിയില്ല, ഓപ്ഷൻ അവർക്ക് സൗകര്യം പോലിട്ടോട്ടെ. ചിലപ്പോ ഓൺലി വൺ കൺക്ലൂഷൻ ഫോളോസ്, ഓൺലി ടു ഫോളോസ്, അല്ലെങ്കിൽ ടു ആൻഡ് ത്രീ ഓൺലി ഫോളോസ്, അല്ലെ ഓൾ ഫോളോസ്, നെയ്തർ വൺ, നോൺ ഫോളോസ് എന്നൊക്കെ ആയിരിക്കും ഓപ്ഷൻ വരുന്നത്. ഞാൻ തക്കാലത്തേക്കിന് വിവിധ ഓപ്ഷൻസ് ഇട്ടിട്ടില്ല, നിങ്ങളുടെ നിഗമനം മാത്രം എനിക്കൊന്ന് പറയുകയാണ്. നമ്മൾ പറഞ്ഞ പ്രകാരം റൂൾ ആണെങ്കിൽ ഇതെല്ലാം ഫോളോ ചെയ്യുന്നു. കൺവേർഷൻസ് ആദ്യം നോക്കി, ഈ രണ്ടെണ്ണത്തിന്റെ കൺവേർഷൻസ് തന്നെയാ. പിന്നെ കൺക്ലൂഷൻ നോക്കി, അത് മൂന്നാമത്തതുവാ. അപ്പൊ കൺവേർഷൻസ് ഓക്കെ, പിന്നെ മൂന്ന് സെന്റൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ കൺക്ലൂഷൻ കൂടെ പിന്നെ നോക്കേണ്ടി വന്നത്. ഇത്രയും ഉണ്ടായിരുന്നേ, പിന്നെ ഇവിടെ വെച്ച് നിർത്താം. വൺ ഫോളോസ് ആൻഡ് ടു ഫോളോസ് ക്ലബ് ചെയ്തപ്പോ മൂന്നാമത്തതും ഫോളോസ്. കുട്ടികളെ, നമുക്ക് ക്ലബ് ചെയ്യാൻ പറ്റുന്ന ആ റിലേഷൻഷിപ്പ് യൂണിവേഴ്സൽ പോസിറ്റീവ് പ്ലസ് യൂണിവേഴ്സൽ പോസിറ്റീവ്, യൂണിവേഴ്സൽ പോസിറ്റീവ് പ്ലസ് യൂണിവേഴ്സൽ നെഗറ്റീവ്, പർട്ടിക്കുലർ പോസിറ്റീവ് പ്ലസ് യൂണിവേഴ്സൽ പോസിറ്റീവ്, പർട്ടിക്കുലർ പോസിറ്റീവ് പ്ലസ് യൂണിവേഴ്സൽ പോസിറ്റീവ്. അപ്പൊ പർട്ടിക്കുലർ പോസിറ്റീവിനോടൊപ്പം യൂണിവേഴ്സൽ പോസിറ്റീവ്, യൂണിവേഴ്സൽ നെഗറ്റീവ് ആയിരിക്കും വരിക. ഇനി യൂണിവേഴ്സൽ നെഗറ്റീവിനോടൊപ്പം യൂണിവേഴ്സൽ നെഗറ്റീവ് പ്ലസ് യൂണിവേഴ്സൽ പോസിറ്റീവ്, യൂണിവേഴ്സൽ നെഗറ്റീവ് പ്ലസ് പർട്ടിക്കുലർ പോസിറ്റീവ്. ഇത് രണ്ടെണ്ണം വന്നാലും പർട്ടിക്കുലർ നെഗറ്റീവ് ആണ്, സി ടു എ ആണ്. യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ് ഫസ്റ്റ് സെന്റൻസ് വരുമ്പോൾ മാത്രമാണ് സി ടു എ. മെയിൻ സെന്റൻസ് യൂണിവേഴ്സൽ നെഗറ്റീവ് വരുമ്പോഴാണ് വരിക. അപ്പൊ ആദ്യം കൺവേർഷൻ നോക്കുക, പിന്നെ കൺക്ലൂഷൻസ് നോക്കുക. കുട്ടികൾ എന്തെങ്കിലും ഒന്ന് റെസ്പോൺസ് ചെയ്യും. അയ്യോ, സത്യം പറഞ്ഞ നാളെ ഒരു നമുക്കൊരു അസൈൻമെന്റ്സ് കൂടെ കഴിഞ്ഞാലേ എനിക്ക് ക്ലിയർ ആവത്തുള്ളൂ. കാരണം നമുക്ക് സിലോജിസത്തിനകത്തൊരു പാട് എന്ന് ചിലരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണ്. പക്ഷെ നമുക്ക് കുറച്ച് റൂൾ അറിഞ്ഞിരിക്കുക, പിന്നെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ എൻ്റെതായിട്ട് ഞാൻ ഇപ്പൊ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് അയച്ചു തരാം. എന്താണ് നോക്കട്ടെ, ഇപ്പൊ തന്നെ നോക്കട്ടെ. ഒരു ഒരു വെയിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം കുട്ടികളെ. ഓക്കെ, മോഡേൺ അപ്രോച്ച് ടു, യെസ് യെസ് യെസ്. ഇതാണ്ട് ഇതിനകത്ത് എസ് ചാന്തിന്റെ ലോജിക്കൽ റീസണിങ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. എനിക്കതിനകത്ത് കമ്മീഷൻ ഒന്നും ഉള്ളതല്ല, സിലോജിസം മാത്രം, ലോജിക്കൽ റീസണിങ് മാത്രം ഉള്ളതാണ്. അതിനകത്ത് നമുക്ക് സിലോജിസത്തിന്റെ ക്വസ്റ്റ്യൻസ് ധാരാളം വന്നിട്ടുണ്ട്. അപ്പോ ഇപ്പൊ തന്നെ ഒരു 10-20 ക്വസ്റ്റ്യൻസിന്റെ ഒരു വർക്കൗട്ട് ചെയ്യാൻ ഇപ്പൊ തന്നെ നിങ്ങളുടെ വാട്സപ്പിലേക്ക് അയക്കാം. എല്ലാവരും ഒന്ന് ആൻസേഴ്സ് ഒന്ന് ട്രൈ ചെയ്യുക. ഉള്ള ആരെങ്കിലും ഒന്ന് റെസ്പോൺസ് ചെയ്യൂ. ആൻസർ കീ കൂടി ഇപ്പൊ അയക്കണോ അതോ ചെയ്തതിനു ശേഷം പിന്നെ അയച്ചാ മതിയോ? ചെയ്തിട്ട് മതി സർ. ആൻസർ കീ പിന്നെ മതി സർ. ശരി ശരി, ഞാൻ വൈകത്തില്ല. ഇപ്പൊ 5 മിനിറ്റ് നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഇന്നത്തെ ഒരു ചോദ്യത്തിന്റെ, എപ്പോഴെങ്കിലും ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തില്ലേ നമ്മൾ മറന്നു പോകും. കുട്ടികളെ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പൊ തന്നെ ഒന്ന് അയക്കുക. ആ ഈ വരെയുള്ള ഓപ്ഷൻസ് വരും, പക്ഷെ ഈ വരെ നമുക്ക് ഓപ്ഷൻ ഇല്ല. നമുക്ക് ഏതെങ്കിലും ആ ഈയിലെ 4 ആയിരിക്കും ഓപ്ഷൻ വരിക. ഓക്കെ, ഇപ്പൊ തന്നെ ഒരു ക്വസ്റ്റ്യൻസ് അയക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ടുഡേ ഐ സ്റ്റോപ്പ് ഫോർ ക്ലാസ്. പിന്നെ കുട്ടികളെ പാടാണെന്ന് ചിന്തിക്കരുത്, കാരണം ഇതിങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ചെല്ലു പറയുന്നത് എളുപ്പത്തിന് ചിത്രം വരച്ചാൽ മതി എന്ന് അദ്ദേഹം പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. അപ്പൊ അതായത് നമ്മൾ റൂൾ അങ്ങ് വിടുന്നു, ഒരു ചോദ്യം എഴുതുന്നു, ആ ചോദ്യത്തിനോട് അപ്പൊ തന്നെ ചിത്രം വരച്ച് ഉത്തരം പറയുന്നു. ആ കണ്ടില്ലേ, ഓൾ എസ് ആർ ബി എന്ന് പറയുമ്പോൾ 2 വട്ടം വരയ്ക്കുന്നു, ഓൾ ബി എസ് ആർ സി 2 വട്ടം വരയ്ക്കുന്നു. 100% അത് ക്ലാസ്സിനകത്തുള്ള ഒരു സുഖം മാത്രമേ ഉണ്ടാവുള്ളൂ കുട്ടികളെ. റൂള് കൂടി ഫോളോ ചെയ്യണം, മറക്കരുത്. ചിത്രം വരയ്ക്കുമ്പോൾ ഉത്തരം കിട്ടുന്നുണ്ട്, നമുക്ക് ക്ലാസ് അത് ഇമ്പം വരും. പക്ഷേ പല ക്വസ്റ്റ്യൻസും നമുക്ക് പരീക്ഷാ ഹാളിൽ വെച്ച് ആ ആൻസർ കൺക്ലൂഡ് ചെയ്യുന്നതിന് പ്രശ്നം വരുന്നുണ്ട്. നമുക്ക് കേൾക്കുമ്പോൾ ഉള്ള ഇമ്പം പരീക്ഷാ ഹാളിൽ വെച്ച് കിട്ടത്തില്ല. ചിത്രം വരയ്ക്കുമ്പോൾ കിട്ടില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ക്ലാസ് മോശം എന്നല്ല പറയുന്നു. ഒരു ക്ലാസ്സിന് മുന്നോട്ട് പോകാനും ഒരു എളുപ്പമാണെന്ന് ഫീൽ ചെയ്യാൻ ചിത്രം മാത്രമാകുന്നൊരു മെഥേഡ് ഫോളോ ചെയ്താൽ മതി എന്നൊക്കെ പറയും.
പക്ഷെ ചിത്രം മാത്രം കിട്ടുന്ന ആൻസർ തന്നെ എക്സാമ്പിൾ വിടുന്നു, വേറെ നമ്മൾ റൂൾ പഠിക്കണ്ട. ഓൾ എസ് ആർ ബി വരയ്ക്കുന്നു, ഓൾ ബി എസ് ആർ സി വേറെ വട്ടം വരയ്ക്കുന്നു, അകത്തകത്ത് വരയ്ക്കുന്നു. നമുക്ക് ഓൾ എസ് ആർ ബി ഓൾ ബി എസ് ആർ സി വട്ടം മാത്രം വരയ്ക്കുന്നു, റൂൾ പറയുന്നില്ല. ഇനി കൺക്ലൂഷനിലേക്ക് നോക്കുക, സം എസ് ആർ ബി ഉണ്ടോ നോക്കുക, ഉണ്ട്. സം ബി എസ് ആർ സി ഉണ്ടോ നോക്കുക, ഉണ്ട്. സം സി സാർ എ ഉണ്ടോ നോക്കുക, അതുണ്ട്. സം ബി സാർ എ ഉണ്ടോ നോക്കുക, അതുണ്ട്. നമ്മൾ വേറെ ഒന്നും റൂൾ പഠിക്കുന്നില്ല. കൺവേർഷൻ എന്ന് പറയുന്നൊരു ഫിഗർ പഠിക്കുന്നില്ല, കൺക്ലൂഷൻ എന്ന് പറയുന്നൊരു ഫിഗർ പഠിക്കുന്നില്ല, പക്ഷെ ചിത്രം മാത്രം പഠിക്കുന്നു. അവിടെ ചെറിയൊരു പ്രശ്നം വരും ചില ചോദ്യത്തിൽ, അത് മാത്രം പോരാ. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്തിരി വെറുപ്പോടെയെങ്കിലും നമ്മളിതൊന്ന് റൂള് കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ചിത്രം വരയ്ക്കുക, ചിത്രം വരയ്ക്കുമ്പോൾ കൺഫ്യൂഷൻ വരുന്ന ഇത്രേ മാത്രമേ ഉള്ളൂ. ഇപ്പോ നോ എസ് ആർ ബി, രണ്ട് ഡിസ്ജോയിന്റ് ഫിഗർ വരയ്ക്കുന്നു. സം ബി സാർ സി വരയ്ക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അത് ബിക്ക് വല സൈഡിലും വരയ്ക്കാം, ബിക്ക് ഇടത് സൈഡിലും വരയ്ക്കാം. അത് ഏത് വരെയാണ് ഇതിനകത്ത് യോജിക്കുന്നത് നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ അതിനെ പർട്ടിക്കുലർ നെഗറ്റീവ് ആയിട്ട് കൺക്ലൂഡ് ചെയ്യുന്നത്. അതൊന്ന് ഓർത്താൽ മതി. അങ്ങനെ നിങ്ങൾ രണ്ട് റിങ് വരയ്ക്കേണ്ടി വരുന്നിടത്ത് ഓർക്കുക പർട്ടിക്കുലർ നെഗറ്റീവ് ആണ്. കുട്ടികൾ എന്തെങ്കിലും ഒന്ന് റെസ്പോൺസ് ചെയ്യാമോ? കുറച്ചെങ്കിലും ഒരു സന്തോഷം. അവിടെ മാത്രമേ ഉള്ളൂ ചെറിയൊരു പ്രശ്നം. ചിത്രം വരയ്ക്കുമ്പോൾ അവിടെ പ്രശ്നം വരുന്നതെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ചിലപ്പോ സാറ് പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ഞാൻ പറയുന്നത് വീഡിയോയിലാണ്, നമ്മുടെ ഫേസ് ടു ഫേസ് പഠിപ്പിക്കുന്ന സാറന്മാരല്ല, നമ്മുടെ മലയാളികളെ കുറിച്ചല്ല പറയുന്നത്. ചില വീഡിയോസ് പറയുമ്പോൾ അദ്ദേഹം വലത് സൈഡിലുള്ള ചിത്രം മാത്രമേ വരയ്ക്കൂ, ഇട സൈഡിലുള്ള ചിത്രം അദ്ദേഹം കളയും. അപ്പൊ നമ്മൾ ഇങ്ങനൊരു ചിത്രം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കത്തില്ല. പക്ഷെ ഇങ്ങനെ രണ്ട് ചിത്രങ്ങൾ വരുമ്പോൾ നമ്മൾ പർട്ടിക്കുലർ നെഗറ്റീവിലേക്കാണ് പോകേണ്ടത്. കാരണം ചിത്രം വരയ്ക്കുമ്പോൾ ചോദ്യം പ്രകാരമായിട്ട് നോ എസ് ആർ ബി, രണ്ട് ഡിസ്ജോയിന്റ് റിങ് വരച്ചു. സം ബി സാർ സി, പല സൈഡിൽ അദ്ദേഹം വരയ്ക്കുന്നു, ഇട സൈഡിലുള്ള വരയുടെ കാര്യമേ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മളും ചിന്തിക്കത്തില്ല ഇട സൈഡിൽ ഈ സാധനം വരുമെന്ന്. അങ്ങനെ അദ്ദേഹം അതിനകത്ത് ഇനി സ്റ്റേറ്റ്മെന്റിലേക്ക് പോകുന്നു. സ്റ്റേറ്റ്മെന്റിലേക്ക് പോകുമ്പോൾ നമ്മൾ പർട്ടിക്കുലർ നെഗറ്റീവ് എന്നുള്ള സൈഡിൽ തന്നെ വിടുന്ന രീതിയിൽ എന്തെങ്കിലും ആയിരിക്കും ഓപ്ഷൻ വരുന്നത്. എങ്ങനെയല്ല എഴുതാൻ പറ്റും? അവിടെയാണ് നമ്മൾ ഒന്ന് റൂൾ ഒന്ന് ചിന്തിക്കേണ്ടത്. നോ എ സാർ ബി, കറക്റ്റ്, രണ്ട് ഡിസ്ജോയിന്റ് റിങ് ആണ്. സം ബി സാർ സി, അപ്പൊ അത് ഇട സൈഡിലും വരയ്ക്കാം, വലത് സൈഡിലും വരയ്ക്കാം, നമ്മുടെ മനസ്സിനകത്തുണ്ട്. അപ്പൊ നമ്മൾ അതിനെ റൂൾ ഉപയോഗിക്കുന്നു. അപ്പൊ നമ്മൾ ഒരു പർട്ടിക്കുലർ നെഗറ്റീവിലേക്ക് അങ്ങ് പോകുന്നു. അത് സി ടു എയിലേക്ക് അങ്ങ് എഴുതണം. കുട്ടികൾ എന്തെങ്കിലും ഒന്ന് റെസ്പോൺസ് ചെയ്യൂ. ഇനി കുട്ടികളെ, ഇനി ഞാൻ തരുന്ന, ഇനി എനിക്ക് കൂടുതൽ വർത്താനം പറയത്തില്ല. കാരണം നിങ്ങൾക്ക് ഇനി കൂടുതൽ ഒന്ന് ഇന്ന് രാത്രി ഇനി ഉറങ്ങത്തില്ല. കാരണം പാതിരാത്രി എണ്ണീറ്റ് സിലോജിസം സിലോജിസം എന്ന് പറയുകയാണെങ്കിൽ മിക്കവാറും നിങ്ങൾക്കും പേടിയാവും, എനിക്കും പേടിയാവും. അതുകൊണ്ട് ഇനി എക്സാമ്പിൾ തരുന്നു. ഇപ്പൊ തന്നെ വാട്സപ്പിലേക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് അയച്ചു തരുന്നു. നമുക്ക് അതിനുശേഷം ബാക്കി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നാളത്തെ ഒരു ഡേ ഞാൻ തന്നെയാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച് സാറേ. ശിവമാർ സാർ ലൈവിലാണോ? ഓക്കെ കുട്ടികളെ, അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.